BrethrenNews.com presents. Hallelujah,
ചില വർഷങ്ങൾക്ക് മുമ്പ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പടം ഈ പല സ്ഥലങ്ങളിൽ ലോകമെമ്പാടുമുള്ള നാം ഓരോരുത്തരും അത് കാണുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ വളരെ ഭീകരമായിട്ടുള്ള രംഗങ്ങളാണ് അതിൽ അവർ ചിത്രീകരിച്ചത്. ആ പടം റിലീസ് ചെയ്ത സമയത്ത് ഇത് കണ്ട രണ്ടുപേർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പത്രങ്ങളിലൊക്കെ ന്യൂസിൽ നാം വായിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ച ആ വ്യക്തി അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഏതാണ്ട് ഒരു ചെറിയ കോട്ടിങ്ങിൽ ദേഹത്ത് മുഴുവൻ വാക്സ് മെഴുക് തേച്ച് അതിനുശേഷമാണ് അടിക്കുന്ന ഇടിക്കുന്ന കാർക്കിച്ച് മുഖത്ത് തുപ്പുന്ന ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചത്. എന്നാൽ യേശു കർത്താവിനെ ചാട്ട കൊണ്ട് അടിക്കുന്ന ആ രംഗം വന്നപ്പോൾ കൈയുടെ ഒരു ഭാഗത്ത് ആ മെഴുകിന്റെ കോട്ടിങ് അല്പം കുറവായിരുന്നു. അവിടെ അടിയേറ്റപ്പോൾ കൈയുടെ കുറച്ച് ഭാഗം കീറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, യേശു ക്രിസ്തുവായി അഭിനയിച്ച ഈ വ്യക്തി അടിച്ച ഈ വ്യക്തിയെ ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ ഒരു ചീത്ത പറഞ്ഞു വിളിച്ചു എന്നാണ് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ നാം വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാൽ ഇത് അനുഭവിച്ചതാണ്. യഥാർത്ഥമായിട്ട് തന്റെ ശരീരത്തിൽ ആ വേദനകൾ യാതനകൾ അനുഭവിപ്പാൻ ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം താടിരോമം പിഴുതു പറിച്ചപ്പോൾ യേശു കർത്താവ് അവരവരെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവന്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവൻ മൗനമായിട്ട് നിന്നു. അനേകർ യേശു കർത്താവിന്റെ കഴുത്ത് അടിച്ചു. അവന്റെ ശരീരം മുഴുവൻ യെശയ്യ പ്രവാചകൻ പറയുന്നത് പോലെ ഉഴവുചാലുപോലെ കീറപ്പെട്ടു എന്നാണ്. എന്നാൽ ആ സമയത്തും നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയോ ദാരുണമായിട്ടുള്ള എത്രയോ ഭയാനകമായിട്ടുള്ള ഭീവത്സമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയത്. ആർക്കു വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? പ്രിയപ്പെട്ടവരെ, അനേകരെ നിത്യതയിൽ കണ്ടുമുട്ടുവാൻ, അനേകർക്ക് ആ നിത്യമായിട്ടുള്ള രക്ഷ ദാനമായി കൊടുക്കുവാൻ ദൈവം ഇതെല്ലാം ക്രൂസിൽ സഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ സവിനയം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്കിങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടി ചങ്കു തുളയ്ക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി വിലാവ് കുത്തു തുളയ്ക്കപ്പെട്ട ആ കർത്താവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ്, നിനക്കായിട്ടാണ്, നിൻപേർക്കായിട്ടാണ് ക്രൂസിൽ മരിച്ചത്. അതുകൊണ്ട് ഈ കർത്താവിനെ നിന്റെ ഉൾത്തടത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അടുത്ത മനോഹരമായിട്ടുള്ള ഒരു ഗാനം, ക്രൂസിന്മേൽ ക്രൂസിന്മേൽ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം ബ്രദർ ഷാജു ആലപിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
കാലാവസ്ഥയിലൊക്കെ വളരെ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് ഈ കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ പറയുമായിരുന്നു, ഇന്ന സമയത്ത് ഇന്ന മാസത്തിൽ മഴ വരും, ആ സമയത്ത് പല കാര്യങ്ങള് കൃഷിയോടുള്ള ബന്ധത്തിൽ ചെയ്യാം എന്നൊക്കെ. എന്നാൽ ഇപ്പൊ നമുക്ക് അതൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, അതിശക്തമായി ഒന്നര ദിവസം മഴ പെയ്തപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെടുതി അനുഭവപ്പെടാനിടയായിട്ട് തീർന്നു. നമുക്കറിയാം, നമ്മുടെ തലസ്ഥാന നഗരിയും വെള്ളത്തിൻ അടിയിൽ പോയി. ഇങ്ങനെ വെള്ളക്കെടുതി അനുഭവിക്കുന്ന ഒരു സമയത്ത് ആലപ്പുഴയ്ക്ക് ഏതാണ്ട് അടുത്ത ഒരു സ്ഥലമാണ്, അവിടെ ഏതാണ്ട് ഒരു മധ്യവയസ്കൻ തന്റെ പേരക്കുഞ്ഞുമായിട്ട് സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആ റോഡിന് സൈഡിൽ ചെറിയ ഒരു തോടുണ്ട്. വെള്ളക്കെടുതി മുഖാന്തരം തോടേതാണ് റോഡേതാണ് ഒന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. എങ്കിലും ഒരു ഉദ്ദേശം വെച്ച് ഇദ്ദേഹം പതുക്കെ ഈ കുഞ്ഞുമായിട്ട് നടന്ന് സ്കൂളിൽ ചെന്നു. ഈ കുഞ്ഞിനെ ആ സ്കൂളിൽ കൊണ്ടുവിട്ടു. അങ്ങനെ ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം അദ്ദേഹം തിരിച്ച് വരുന്ന സമയത്ത് അപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ആ സ്ഥലത്ത് വന്നപ്പോൾ നേരത്തേതിലും കുറെ കൂടെ വെള്ളം കൂടുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം ഒരു വിധത്തിൽ ഈ റോഡിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത്
കാലു എഴുതി അദ്ദേഹം ഈ തോട്ടിലേക്ക് വീഴുവാൻ ഇടയായിട്ട് തീർന്നു. ഇത് മറ്റൊരു വ്യക്തി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം അല്പം ഉയർന്ന ഒരു സ്ഥലത്താണ് നിന്നത്. അദ്ദേഹം ഇത് കണ്ടു. എന്നാൽ അദ്ദേഹം ഈ വീണു പോയ മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ഒന്ന് അടുത്തു വരികയോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു കൂവുകയോ അല്ലെങ്കിൽ വലങ്കരം കൊടുത്ത് ഈ വെള്ളത്തിൽ വീണു പോയ വ്യക്തിയെ ഒന്ന് രക്ഷിപ്പാനോ ഒന്നും ശ്രമിക്കാതെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഈ മധ്യവയസ്കനായ വ്യക്തി മരിച്ചുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ സവോളക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാർ ഇതറിഞ്ഞിട്ട് ഈ കണ്ടു നിന്ന ഈ വ്യക്തി അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ആ മധ്യവയസ്കനായ വ്യക്തി ആ കുളത്തിൽ ആ തോട്ടിൽ വീഴുന്നത് താങ്കൾ കണ്ടതാണല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തെ രക്ഷിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ ഒരു കല്യാണത്തിന് പോകുവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി. ഞാൻ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഞാൻ നല്ല ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വെള്ളത്തിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്റെ വെള്ളമുണ്ടും എന്റെ ഉടുപ്പും ഒക്കെ ചെളിയാകും, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചാടാഞ്ഞത് എന്ന് പറഞ്ഞു. നോക്കുക, മനുഷ്യന്റെ കരുതൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നാം ഇരിക്കുന്ന ഈ സമയം വരെ നമ്മുടെ കർത്താവ് നമ്മെ നടത്തിയ ഓരോ വിധങ്ങൾ നാം ഒന്ന് ഓർത്താൽ നമുക്ക് ആ ദൈവത്തെ നന്ദിയോടുകൂടെ അല്ലാതെ മറ്റ് ഒന്നും നമുക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. 103 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർക്കുമ്പോൾ നന്ദിയുടെ വാക്കുകൾ മാത്രമേ നമുക്ക് പറയുവാനായിട്ടുള്ളൂ. ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു തമിഴ് ഗാനം ശ്രവിക്കാം. ആ ബ്രദർ ജെയ്സൺ ദൈവനാമഹത്വത്തിനായിട്ട് പാടുന്നു, അപ്പാവും നീരേ അമ്മാവും നീരേ. അമ്മാവും നീരേ, യങ്കര പാവും നീരേ, പേർ സൊല്ലിയളൈ തീരേ, എന്നെ അല്ലിയളൈ തീരേ.
சொல்லி அழுதா இயேசு அதை சகிப்பதில்லை பிள்ளைகள் நம்மை அழுதார் அப்பா மனம் பொறுப்பதில்லை சொல்லி அழுதார் இயேசு அதை சகிப்பதில்லை பிள்ளைகள் நம்மை அழுதார் அப்பா மனம் பொறுப்பதில்லை நீ மட்டும் இல்லை என்றால் ഓരോ ദൈവ മക്കളും ദൈവ സഭയുടെ അംഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവൻ അതിന്റെ അവസാന വേദഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ ദൈവത്തിന്റെ സഭയെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അത് മണവാട്ടി സഭ എന്നുള്ള നിലയിലാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വിവരണമാണ് ബൈബിൾ ഉടനീളം സഭയെ പറ്റി നാം കാണുന്നത്. ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് ആത്മവണാളനായ കർത്താവിനെ നോക്കി പാർക്കുക എന്നുള്ളതാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന ബഹുമാന്യ സ്നേഹിതരോട് ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. കർത്താവ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലരിങ്ങനെയാണ് വിചാരിച്ചത്, കേരളമാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം സേഫായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റിയ സ്ഥലം എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഭൂചലനങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ ആയിരുന്നു. എന്നാൽ നമുക്കറിയാം ഇന്നലത്തെ പത്രത്തിലും ഇന്നത്തെ പത്രത്തിലുമൊക്കെ അതിന്റെ വാർത്തകൾ മാത്രമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളവും മൊത്തത്തിൽ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ആത്മമണാളനായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുവാൻ ഇടയായിട്ട് തീരും. ഈ ആത്മമണാളനായ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ദൈവത്തിന്റെ സഭയായ ആ കാന്ത എടുക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ കൈവിടപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും നിത്യമായ നരകത്തിന്റെ അവസ്ഥയിലേക്ക് പോകുവാൻ ഇടയായിട്ട് തീരും. അവിടെ അതിഭയങ്കരമായിട്ടുള്ള ചൂട് ഏൽക്കേണ്ടതായിട്ട് വരും. അതിഭയങ്കരമായിട്ടുള്ള പല നിലയിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരും. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലയുവാൻ ഇടയായിട്ട് തീരും. ഒരു തുള്ളി വെള്ളം പോലും അവിടെ ലഭിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ഭാഗ്യകരമായിട്ടുള്ള ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ ആത്മമണാളനായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അതിൽ കൂടെ വരും ദിവസങ്ങളിൽ ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനായിട്ട് ജീവിപ്പാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തുടർന്ന് നമുക്കൊരു പാട്ട് ഇങ്ങനെ കേൾക്കാം, സിയോൺ മണാളനെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം അറിയാവുന്നവർക്ക് ചേർന്ന് പാടാവുന്നതാണ്, ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാവുന്നതാണ്. സിയോൺ മണാളനെ
ശാലേവിൻ പ്രിയനേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ വരവേതു നേരത്തും അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല ഞാൻ വരനെമിൻ വരവേതു നേരത്തും അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല ഞാൻ അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ നിന്നെ കാണുവാ നിന്നെ കാണുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ പോയി മറയുമേ കണ്ണു നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ പോയി മറയുമേ കണ്ണിമയ്ക്കും നൊടി നേർത്തു ചേരുമേ വിൺപുരിയവേ കണ്ണിമയ്ക്കും നൊടി നേർത്തു ചേരുമേ വിൺപുരിയവേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ നിന്നെ കാണുവാ നിന്നെ കാണുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ എന്താനന്ദമേ സമയം കാന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ എന്താനന്ദമേ പ്രിയന്റെ മാറിൽ ചാരും സമയത്ത് പരമാനന്ദമേ പ്രിയന്റെ മാറിൽ ചാരും സമയത്ത് പരമാനന്ദമേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ സിയൻ മണാളനേ ശാലേവിൻ പ്രിയനേ നിന്നെ കാണുവാ നിന്നെ കാണുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാ ഈ ലോകത്തിലുള്ള മനുഷ്യർ കരുണയില്ലാത്ത മനുഷ്യരാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ അയൽവാസികളും അതുപോലെ ദൂരത്തുള്ളവരും സാരത്തുള്ളവരുമൊക്കെ പലപ്പോഴും നാം വളരെ പ്രയാസകരമായിട്ടുള്ള ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ആ സമയത്ത് പലപ്പോഴും പലരും നമ്മോട് കരുണയൊന്നും കാണിക്കാറില്ല. പലപ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും, ഇന്ന ഇന്ന വ്യക്തികൾ ഒരുപക്ഷെ എന്റെ ഈ ബുദ്ധിമുട്ടിൽ എന്റെ ഈ സങ്കടത്തിൽ എന്നെ സഹായിക്കും. എന്നാൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മുടെ ഏത് പ്രയാസത്തിലും നമ്മെ കരുതുന്ന കരുണയുടെ ഒരു കരം തരുവാൻ കഴിയുന്ന ഏകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമുക്കറിയാം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം എന്നാണ് സങ്കീർത്തനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഒരിടയായിട്ട് തീരുന്നത്. അങ്ങനെ ആ കരുണയുടെ പ്രതീകമായ ആ കാരുണ്യവാനായ ആ ദൈവത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനം, കാരുണ്യ പുരക്കടല എന്ന് തുടങ്ങുന്ന ആ ഗാനം ബ്രദർ ഉണ്ണി ഇപ്പോൾ ആലപിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ. മഹാസുരശീർഷം കാരണനായ പരാപരനേയൻ മരണകാരി മഹാസുരശീർഷം, തീരയുടച്ചു തകർപ്പതിനായി തീരതയുടവ നീരവതരിച്ചൂരു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ. ോടി നിൻമുഖത്താലെന്നെ ചുംബനം ചെയ്തു, നിൻവലം കൈ നിവർ തെന്നിത്തലോടി നിൻമുഖത്താലെന്നെ ചുംബനം ചെയ്തു, നിന്നുടനെനിക്കേകി മോതിരം ചെരുപ്പും അന്നും ഇന്നും ഒന്നു പോലെ കാത്തു പോലും തന്നെ, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ. ദീർഘയുഗം വസിച്ചാനന്ദ വാഴ്പം കീർത്തിയാനന്ദരുണയ്ക്കതു ബദലാമോ, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ. ജീവമൊഴി മധുരമായി പാടുക, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ കരളലിയുക ദിനമനു, കാരുണ്യപുരക്കടലേ.
മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നാം കേൾക്കുകയായിരുന്നു. തുടർന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങൾ അടിച്ച് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്ന് പാടുന്ന മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് പാടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങൾ അടിച്ച് എന്തതിശയമേ ദൈവത്തിൻ്റെ ആ മഹാസ്നേഹം അത് എത്രത്തോളം വലിയതാണ്, അത് ഹൃദയത്തിൽ നിന്ന് പാടിക്കൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്ദർഭം കാണുന്നു ഞാൻ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്ദർഭം കാണുന്നു ഞാൻ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം മനോഹരമേ, ദൈവമേ നിൻ മഹാസ്നേഹമതി വിധമാർത്തു ഗ്രഹിച്ചറിയാ, എനിക്കാവരില്ലേ അതിരാഴമണം ഇടാൻ എത്ര ബഹുലമത്, എനിക്കാവരില്ലേ അതിരാഴമണം ഇടാൻ എത്ര ബഹുലമത്, അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, മോദമെഴും തിരുമാവിലുള്ള സമയ സന്തതം തീർന്നിരുന്ന ഏകജാതനവേശുമേ പാദവർക്കായി തന്ന സ്നേഹമതിശയമേ, ഏകജാതനവേശുമേ പാദവർക്കായി തന്ന സ്നേഹമതി അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, പാപത്തെ നിന്നെ ഞാൻ ഖേദിപ്പിച്ചു ഒരു കാലത്തിലും ദയവാ, സ്നേഹമാവിയെ നീ എന്നെ സ്നേഹിച്ചതും എന്നീരാശ്ചര്യമേറിടുന്നു, സ്നേഹമാവിയെ നീ എന്നെ സ്നേഹിച്ചതും അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതേ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവസേഹമതുല്യമോ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവസേഹമതുല്യമോ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ മഹായോഗത്തിൻ്റെ രണ്ടാം രാത്രിയിലേക്ക് ക്ഷേമത്തോടുകൂടെ കടന്നു വരുവാനും ദൈവവചന കേൾവിക്കായി ആവേശത്തോടുകൂടെ ഈ ഹോളിനുള്ളിലേക്ക് കടന്നു വരുവാനും ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ കരുതുകയും സഹായിക്കുകയും ചെയ്തു. ഈ നിലയിൽ നമ്മെ ഓർത്ത് വലിയവനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇതുവരെയും മനോഹരങ്ങളായ ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് ഇടയായി. ഗാനങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിയെ നമുക്ക് മെച്ചപ്പെടുത്തുവാനും ഇടയായി. തുടർന്നും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഈ നിലയിൽ നമുക്ക് ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.
ഈ നവേളയിൽ ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്തൃദാസന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനും പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. കഴിഞ്ഞ രാത്രിയിലും ഈ കഴിഞ്ഞ പകലിലും നമ്മുടെ ശുശ്രൂഷകളെ ധാരാളമായി അനുഗ്രഹിച്ച ദൈവകൃപ ലഭിക്കുവാനിടയായി തീർന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് ഇന്നും ഈ അവസരത്തിലും നമ്മെ കരുതുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ ഓർക്കുവാൻ നമ്മുടെ നടുവിലുണ്ട്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകമായി മറ്റൊരു കാര്യം ഓർപ്പിക്കുവാനുള്ളത്, ഈ സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസവും ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഈ വിലയേറിയ ഈ ശുശ്രൂഷകൾ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് അഥവാ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ആ നിലയിലും ദൈവം നമ്മെ ഓർത്തു, ദൈവം കരുതിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുക. ഒരു കാര്യം എന്നോട് പ്രത്യേകം പറയുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആരെങ്കിലുമൊക്കെ വെളിയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളവരുണ്ടല്ലോ, അവർക്കാർക്കെങ്കിലും ഈ പ്രോഗ്രാം ഈ നിലയിൽ ലൈവായി കാണുവാൻ സാധിക്കുമെന്നുള്ള വിവരം ലഭ്യമായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരള ബ്രദർ .com എന്ന വെബ്സൈറ്റിലൂടെ ഈ പ്രോഗ്രാം എല്ലാവർക്കും തത്സമയം കാണുവാൻ ഇടയായിത്തീരും എന്ന് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നാളത്തെ പ്രോഗ്രാം കൂടെ അറിയിക്കുവാനായിട്ട് ഉണ്ട്. കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ 10 മണി മുതൽ 11 മണി വരെ, 11:15 വരെ ഇന്ന് പകലിൽ നടന്നതുപോലെ തന്നെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ് എടുക്കുന്നത് ബ്രദർ KC ജോൺസൺ ആണ് ആ ക്ലാസ് എടുക്കുന്നത്. 11:30 മുതൽ 1 മണി വരെ വീണ്ടും ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് എടുക്കുന്നത് ബ്രദർ ഗായോസ് മാത്യു ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 2:30 വരെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാവർക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. 2:30 മുതൽ 3:45 വരെ ബൈബിൾ ക്ലാസ് ബ്രദർ ഗായോസ് മാത്യു ആ ക്ലാസ് നയിക്കുന്നതായിരിക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ വീണ്ടും ബൈബിൾ ക്ലാസ് ബ്രദർ KC ജോൺസൺ ആ ക്ലാസ് നയിക്കുന്നതായിരിക്കും. പതിവ് പോലെ വൈകിട്ട് 6:15 മുതൽ 7:15 വരെ ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 7:15 മുതൽ 8:15 വരെ പ്രസംഗം, നാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വലിയ ദാസൻ ഏബ്രഹാം ചെമ്പോലെയാണ് നാളെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയും യോഗ അനുഗ്രഹത്തിനുമായിട്ട് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുകയാണ്. അവിടെ തന്നെ പരിശുദ്ധമായ നിലയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി 2 കർത്തൃദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാരംഭമായി ജോൺസൺ റോയി ബ്രദറും രണ്ടാമതായി
ബിജോയ് കുട്ടി ബ്രദറും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഇവരെ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ യേശുക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാവുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ മഹനീയമായ സന്നിധാനത്തിൽ ഈ സന്ധ്യാവേളയിൽ ഒരിക്കലൂടെ ഇങ്ങനെ ചേർന്നുവന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ സന്നിധാനത്തിലായിരിക്കാൻ തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ അവിടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ വിവിധ സെക്ഷനായിട്ട് നടന്ന ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം കേട്ട് ജീവിതത്തിൽ സമർപ്പണം ചെയ്യുവാനും ധന്യരായി തീരുവാനും അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് മനോഹരമായ ഗാനങ്ങൾ നിന്റെ മക്കളിലൂടെ കേൾക്കുവാനിടയായല്ലോ. കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. യഹോവേ, ഞങ്ങളോട് അരുളി ചെയ്യണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ വചനം അറിയുവാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. കടന്നു വന്ന ജനത്തിനാട് നന്ദിയോടെ സ്തോത്രം. ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിലായിട്ട് അനേക പ്രിയപ്പെട്ടവരെ ഓഡിറ്റോറിയത്തിലേക്ക് അവിടുന്ന് കൂട്ടി വരുത്തിയുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ദാസൻ നിന്റെ വചനം സംസാരിക്കുമ്പോൾ അധികാരത്തോടും ശക്തിയോടും ആത്മനിർവോടും ബഹുനിശ്ചയത്തോടും കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുകയും കൃപയെ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് അങ്ങയുടെ വലിയ ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ അധികാരത്തോടെ ദൈവത്തിന്റെ ദൂതുകൾ വിളംബരം ചെയ്യുവാൻ തുടങ്ങും. കർത്താവ് സഹായിക്കണമേ. കേൾവികാര ഹൃദയങ്ങളോട് അവിടെ സംസാരിക്കണമേ. ഇതുവരെ യേശു കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധം വ്യക്തിപരമായി സ്ഥാപിച്ച് രക്ഷാനിർണയം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രിയിലെ വചന കേൾവി മുഖാന്തരമായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളായി പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥരാകുവാനുള്ള വരുത്തുമാരാകണമേ. വിശ്വാസികളാകുന്ന സഹോദരി സഹോദരന്മാർക്ക് ആത്മീയ വർധനവിനും ഉണർവിനും മുഖാന്തരമായിരിക്കുന്ന സന്ദേശം കർത്താവ് ഇന്ന് ദാസനിലൂടെ നൽകണമേ. പാപ വഴികളിൽ പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരിന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വചനത്തിലൂടെ അവിടെ ജനത്തെ ചൂളകുത്തി വിളിക്കണം എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ അനുഗ്രഹമായ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളോടും നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തുടർന്നും എല്ലാത്തിനും മേലോടുത്ത നിയന്ത്രണം ഉണ്ടാകണമേ. സിസ്റ്റങ്ങളെല്ലാം തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ യാതൊരു തടസ്സവും കൂടാതെ ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമായ പരിസമാപ്തിയിലേക്ക് വരുത്തുവാൻ ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല പരിസരങ്ങളിലും വിദൂര രാജ്യങ്ങളിലൊക്കെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പ്രകാരം സംഘടിപ്പിച്ച ഇതിന് പിന്നിലുള്ള നിരദാസന്മാർക്കായ ദൈവജനത്തിനാട് നദിയോടെ സ്തോത്രം. അവരുടെ ഉദ്യമങ്ങളെ അവിടുന്ന് സഫലമാക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിനുള്ള പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ. ഇപ്പോൾ ദൈവവചന കേൾവിക്കായി ഞങ്ങൾ അവിടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ശുശ്രൂഷയുടെ ആദ്യ അവസാനം അവിടുന്ന് തന്നെ നിയന്ത്രിച്ച് ഭരിച്ച് സകല മഹത്വവും അവിടുന്ന് എടുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സഹായത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും വീണ്ടും അങ്ങനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുസന്നിധിയിലെ അണിയങ്ങൾ വിശേഷാൽ ഇന്ന് പകലിലും ഈ വൈകാറായ സമയത്തും ഞങ്ങൾക്ക് അനുഗ്രഹീത ഗാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ബൈബിൾ ക്ലാസ്സുകൾ അവിടുത്തെ ദാസന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ആ വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ, തിരു പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ സത്യ പ്രേരണയിൽ ഞങ്ങൾക്ക് വിളമ്പി തരുവാൻ പ്രിയ ദാസന്മാരെ അധികാരപ്പെടുത്തി അവിടുന്ന് അയച്ചു. ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ കൃപയ്ക്കായും അങ്ങനെ സ്തുതിക്കുകയാണ്, മോഹപ്പെടുത്തുകയാണ്. ഈ പ്രദേശത്തെ അണിയങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലായി ആ തിരുമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാനമായ ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാം രാത്രിയിലേക്ക് അണിയിക്കുന്ന അനുഗ്രഹത്തോട് സാഹചര്യം അനുകൂലമാക്കി തന്ന എല്ലാ കൃപയ്ക്കായും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാരെ അതിന്റെ അവിടുത്തെ വചനത്തിന്റെ എല്ലാ ആധികാരികതയോടും കൂടി അവിടുന്ന് അയച്ചിരിക്കാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ കഴിഞ്ഞ രാത്രി അവിടുത്തെ വലിയ ദാസൻ കർത്ത സജീവ സാറിനോട് കൂടി ഞങ്ങളെ കേൾപ്പിച്ച കർത്താവെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള വചനത്തെ അധികരിച്ചുകൊണ്ട് അവിടുത്തെ ത്തോട് ശക്തിയായി സത്യ സുവിശേഷത്തെ പങ്കുവെക്കുവാൻ ഇടയാക്കി ഇന്ന് അവിടുത്തെ വലിയ ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായി അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ആ തിരുവചനം വിശേഷാൽ ഇന്ന് കർത്താവെ പകലിലും അവിടുത്തെ ദാസിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായി. വിശേഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ അവൾ ആ ക്ലാസ്സുകൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഇപ്പോഴും അവിടുത്തെ ദാസന് വചനമായി നിൽക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്
തിരുവചനം ഞങ്ങളോട് അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി അറിയിപ്പാൻ പ്രിയദാസനെ അധികാരപ്പെടുത്തണം എന്ന് വിശേഷാലയങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആ തിരുമുഖത്തേക്ക് നോക്കുന്നു. ആ തലത്തിൽ അവിടുന്ന് ചെയ്യുന്ന ദൈവമായിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ ഇവിടെ ഇങ്ങനെ ഈ പ്രാന്ത പ്രദേശത്തായിരിക്കുന്ന അവിടുത്തെ ജനം ഒരുമിച്ച് ഈ സംരംഭത്തെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായും ഞങ്ങൾ അങ്ങ് സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ഇതിന്റെ എല്ലാ മഹത്വവും മാനവും അവിടുന്ന് തന്നെ എടുക്കണം. വിശേഷാൽ കൂടി വന്ന് അവിടുത്തെ ജനത്തെ അവിടുന്ന് സന്ദർശിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളോടെ ഹൃദ്യമായി ഈ രാത്രി ഇടപെടണം എന്ന് ഞങ്ങൾ വിശേഷാലയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ തിരുവചനം ഞങ്ങളെ അത് മുറിപ്പെടുത്തുന്ന ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ആ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് അതിൻ്റെ എല്ലാ ഭാവങ്ങളും വെളിയിൽ വരത്തക്ക തലത്തിൽ തന്നെ ഞങ്ങളോട് അവിടുത്തെ ആത്മാവ് ഇടപെടണം എന്ന് വിശേഷാലയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ഈ തിരുവചനം അവരുടെ ജീവിതത്തിൽ വാസ്തവമായി ഈ രക്ഷകനെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴ് ഇന്ന് അതിനെ ഒരു സുവർണ ദിവസമാക്കി തീർക്കുകയും ഇന്നത്തെ മീറ്റിംഗിനെയും അത് ആ തലത്തിൽ അനുഗ്രഹിക്കുകയും എല്ലാ മാനവും മഹത്വം തിരുമേനി എടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജന്മച്ച കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. തുടർന്നുള്ള ആ സമയം നാം വചന കേൾവിക്കായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ തന്നെ കൃത്യമായ സമയത്ത് നമ്മുടെ യോഗം അവസാനിക്കുന്നതായിരിക്കും. തുടർന്നുള്ള അവസരം വചനത്തിന് മുമ്പാകെ നമുക്ക് ഇരിക്കാം. കർത്താവിന്റെ വലിയ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്നും ദൈവവചനം ധാരാളമായി നമുക്ക് ലഭിക്കുവാനും ദൈവജനത്തിനും അല്ലാതെ ഉള്ളവർക്കും അത് കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥന കൂടെ ഇവിടെ ഇരിക്കാം. കർത്താവിൽ പ്രസിദ്ധനായ ബഹുമാന്യനായ ജാനപിള്ള ഫിലിപ്പ് തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കും. ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രവിക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വചന പഠന പരമ്പരയിൽ ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലുമായി ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ശുശ്രൂഷകൾക്കായി ഒരു സംരംഭം സംജാതമാക്കി തന്ന ഇത് സംഘടിപ്പിച്ച സംഘാടകരായ ദൈവദാസന്മാരോടും അവരോടൊരുമിച്ച് സഹകരിക്കുന്ന ഇവിടെയുള്ള പ്രാദേശിക സഭകളിലെ വിശ്വാസികളോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് പഠനത്തിനായിട്ട് ഇവിടെ പഠിപ്പിക്കുവാൻ എന്നെ ഏൽപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള വളരെ സംക്ഷിപ്തമായ ഒരു പഠനം ഉച്ചയ്ക്ക് മുൻപ് നടന്ന ക്ലാസ്സിൽ എടുക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം ശരിയായ വിധത്തിൽ വിശദീകരിക്കാനോ പഠിപ്പിക്കുവാനോ സമയത്തിൻ്റെ പരിമിതിയിൽ സാധിച്ചില്ല. അത് പിന്നൊരവസരം എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇന്ന് രാത്രിയിലെ പുതിയോഗത്തിൽ പ്രസംഗിക്കുവാൻ
എന്റെ ഹൃദയത്തിന് ഇപ്പോൾ പ്രകാശനം ലഭിച്ചിരിക്കുന്ന ഒരു വേറെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് അതിൽ നിന്ന് ചില വാക്കുകൾ ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യസമയത്ത് ഇവിടെ യോഗം തീരും എന്ന് സഹോദരൻ പറഞ്ഞു. കൃത്യസമയത്ത് യോഗം തീരുകയില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം കൃത്യസമയത്ത് പ്രസംഗം തുടങ്ങിയില്ല, അതുകൊണ്ട് കൃത്യസമയത്ത് പ്രസംഗം തീരുകയില്ല. 7:15 പ്രസംഗം തുടങ്ങേണ്ടത്, ഇപ്പോൾ 7:30. അപ്പോൾ 8:30 തുടങ്ങണം, തീരണം. പിന്നെ ഇതിൻ്റെ സംഘാടകൻ കർത്തദാസൻ ഷനു എന്നോട് പറഞ്ഞു, 7:15 യോഗം തീരേണ്ടത്, 8:30 വരെ അച്ചാന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 15 മിനിറ്റ് കൂട്ടി തന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 7:30 ആരംഭിച്ച യോഗം 8:30 അവസാനിപ്പിക്കാം. 15 മിനിറ്റ് കൂട്ടി തന്നതനുസരിച്ച് 8:45 അവസാനിപ്പിക്കാം. അതിന് മുൻപ് അവസാനിപ്പിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി പോലിരിക്കും. എന്തായിരുന്നാലും ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമുക്ക് വെളിപ്പാട് പുസ്തകം 1:9-18 വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം വായിക്കാം. സഹോദരന്മാരാരെങ്കിലും ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. അല്പം ദീർഘമായ വേദഭാഗമാണ് എങ്കിലും അത് മുഴുവനായിട്ടൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 1:9-18 വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, ത്വേധേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവൾക്കുകളെയും പൊൻനിലവൾക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഒലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാർ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ കണ്ടതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഈ വായിച്ചു കേട്ട വേറെ ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വെളിപ്പാട് എന്ന മലയാള വാക്ക് രൂപപ്പെട്ടത്. അതിനർത്ഥം മറനീക്കി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അനധിവിദൂര ഭാവിയിൽ ലോകത്തിൽ സംഭവിക്കാനുള്ള സംഭവങ്ങൾ ഭാവിയുടെ മറനീക്കിക്കൊണ്ട് യേശുക്രിസ്തു യോഹന്നാൻ അപ്പോസ്തോലനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം 22 അധ്യായങ്ങളെ കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിന് 3 വിഭജനങ്ങൾ യേശുക്രിസ്തു തന്നെ കൊടുത്തിട്ടുണ്ട്.
സാധാരണ ഈ ഒരു പുസ്തകമെടുത്ത് പഠിക്കുന്ന ഒരു വേദ പഠിതാവ് പഠനത്തിൻ്റെ സൗകര്യത്തിനായി വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുസ്തകത്തിന് ഒരു വിഭജനം കൊടുക്കാറുണ്ട്. അത് തെറ്റല്ല, അങ്ങനെ തന്നെ വേണം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന് മാത്രമാണ് യേശുക്രിസ്തു ഒരു വിഭജനം നൽകിയിരിക്കുന്നത്. 66 പുസ്തകങ്ങളെ വെച്ച് നോക്കിയാൽ മറ്റൊരു പുസ്തകത്തിനും ഇങ്ങനെ ക്രിസ്തു ഒരു വിഭജനം നൽകിയിട്ടില്ല, വെളിപ്പാട് പുസ്തകത്തിന് മാത്രം. ആ വിഭജനമാണ് ഇതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. 22 അധ്യായങ്ങളെ 3 ക്രിസ്തു വിഭജിച്ച് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. 1-ാമത്തെ വിഭജനം നീ കണ്ടത്, 2-ാമത്തേത് ഇപ്പോൾ ഉള്ളത്, 3-ാമത്തേത് ഇനിയും സംഭവിപ്പാനിരിക്കുന്നത്. ഈ 3 വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 22 അധ്യായങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ വിഭജനം നീ കണ്ടത്, അതാണ് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 2-ാമത്തെ വിഭജനം ഇപ്പോൾ ഉള്ളത്, അത് 2-3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളെ കുറിച്ചുള്ള വിവരണമാണ്. 3-ാമത്തെ വിഭജനം ഇനി സംഭവിപ്പാനിരിക്കുന്നത്, അത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലും സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ. അങ്ങനെ നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിപ്പാനിരിക്കുന്നത്, ഈ 3 വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് 22 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തെ ക്രിസ്തു 3 വിഭജിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ വിഭജനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിച്ചിരിക്കുന്നത്, നീ കണ്ടത്. അതാണ് 1-ാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശേഷാൽ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നീ കണ്ടത് എന്ന വിഭജനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലനും ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്? യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ദർശനം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വമേറിയ ദർശനം, അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്. വിഷയത്തിന്റെ ക്രമമനുസരിച്ചും ചിന്തിക്കാനുള്ള സൗകര്യമനുസരിച്ചും ഈ മഹത്വമേറിയ ദർശനത്തെ 2-3 ഭാഗങ്ങളായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്, ഈ ദർശനം കണ്ട സ്ഥലം. 2-ാമത്, ദർശനം കണ്ട ദിവസം. 3-ാമത്, ദർശനം കണ്ട സന്ദർഭം. 4-ാമത്, ദർശനത്തിന്റെ വിവരണം. 1, ദർശനം കണ്ട സ്ഥലം. നാം അതിന്റെ 9-ാം വാക്യത്തിൽ കണ്ടു, പത്മോസ് എന്ന ദ്വീപിൽ, ഈജിയൻ കടലിലെ ഒരു ചെറിയ ദ്വീപാണ് പത്മോസ് എന്ന ദ്വീപ്. റോമ ചക്രവർത്തിമാര് കുറ്റവാളികളെ നാടുകടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വന്നിരിക്കുകയാണ് പത്മോസ് ദ്വീപിലേക്ക്. അതിന്റെ കാരണം 9-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമായി. അപ്പോൾ യോഹന്നാൻ എന്ന ഈ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുവാനുള്ള കാരണം യേശുക്രിസ്തുവിന്റെ സുവിശേഷവും ദൈവവചനവും നിമിത്തമായിട്ടാണ്. സഭാചരിത്രം പഠിപ്പിക്കുന്നത് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നതിന് മുമ്പ് ഈ ദൈവദാസനെ നശിപ്പിക്കുവാൻ ഒരു വലിയ പാത്രം തിളച്ചുമറിയുന്ന എണ്ണയിൽ ഇദ്ദേഹത്തെ ഇട്ടതായിരുന്നു. എന്നാൽ ഒരു പേരൊരു പേരും ഏൽക്കാതെ അവിടെ നിന്ന് യോഹന്നാൻ അപ്പോസ്തലൻ രക്ഷപ്പെട്ടതാണ് സഭാചരിത്രത്തിൽ പറയുന്നത്. കോപ പരിഭ്രാന്തനായി തീർന്ന ഡൊമീഷ്യൻ ചക്രവർത്തി അവിടെ നിന്ന് വീണ്ടും യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ കരിമ്പാത കെട്ടുകളുടെ നടുവിൽ
അതിന്റെ പത്താം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് കർത്തൃ ദിവസത്തിൽ പത്മോസ് തീവിൽ കടന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ദർശനം കണ്ടു അതെന്നാണ് കണ്ടത് കർത്തൃ ദിവസത്തിൽ ഏതാണ് ഈ കർത്തൃ ദിവസം വേദപഠിതാക്കളുടെ മധ്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇവിടെ വേദപുസ്തകം പഠിക്കുന്ന വേദപഠിതാക്കൾക്കും ഒരുപക്ഷെ ഇതിലേതെങ്കിലും ഒരു അഭിപ്രായം നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും ഈ കർത്തൃ ദിവസത്തെ കുറിച്ച് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് കേട്ടോ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ യഹോവയുടെ നാളെന്നും പുതിയ നിയമത്തിൽ കർത്താവിന്റെ നാളെന്നും പറഞ്ഞിരിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട് ആ യഹോവയുടെ നാളെന്നും കർത്താവിന്റെ നാളെന്നും പറയുന്നത് ന്യായവിധിയുടെ നാളുകളെ കുറിച്ചാണ് അപ്പോൾ ആ ന്യായവിധിയുടെ നാളുകളെയാണ് ഇവിടെ കർത്തൃ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ചില വേദപഠിതാക്കൾ പറയുന്നുണ്ട് കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മുതൽ പത്തൊൻപതാം അധ്യായം വരെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ നിറഞ്ഞ ആ ന്യായവിധിയുടെ ദിവസങ്ങളെയാണ് ഇവിടെ കർത്തൃ ദിവസം എന്ന് പറയുന്നത് എന്നൊരു പങ്ക് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം അതല്ല കർത്തൃ ദിവസം എന്നവിടെ പറയുന്നത് നാം എന്ന് പറയുന്നത് പോലെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് വിളിക്കപ്പെടുന്ന ആ കർത്തൃ ദിവസം അതാണ് എന്റെ അഭിപ്രായം ഞാൻ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത് ഇവിടെ പ്രവചനം നന്നായി പഠിപ്പിക്കുന്ന ബ്രദർ രാജൻ തോമസ് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഇവിടെ കർത്തൃ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ദീർഘവർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യഹോവയുടെ ന്യായവിധിയുടെ നാളിനെ കുറിച്ചല്ല 24 മണിക്കൂർ എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസത്തിനാണ് ഇവിടെ കർത്തൃ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്തൃ ദിവസമാണ് ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ് എല്ലാം തന്നെ നല്ല പ്രാധാന്യമുള്ളതാണ് പക്ഷേ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് വിശേഷിപ്പിക്കുന്ന കർത്തൃ ദിവസം ദൈവജനത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് യേശുക്രിസ്തുവിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ചുകൂടി ആരാധിക്കുന്ന അപ്പം മുറുക്കി ആരാധിക്കുന്ന മനോഹരമായ ദിവസമാണ് ഈ കർത്തൃ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്തൃ ദിവസമാകാൻ മൂന്ന് കാരണങ്ങൾ തിരുവഴുത്തിലൂടെ ഓർപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഒന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അതുകൊണ്ട് അത് കർത്തൃ ദിവസമാണ് രണ്ടാമത്തെ പ്രത്യേകത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിന്റെ അവലോകനം നടന്ന ദിവസം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ഈ കർത്തൃ ദിവസമാണ് ഈ ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത സഭ ഉത്ഭവിച്ചത് സഭ ആരംഭിച്ചത് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ കർത്തൃ ദിവസമാണ് അങ്ങനെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ കർത്തൃ ദിവസത്തിന് മൂന്ന് പ്രത്യേകതയുണ്ട് ഒന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം രണ്ട് പരിശുദ്ധാത്മാവിന്റെ അവലോകന ദിവസം മൂന്ന് ദൈവസഭയുടെ ആരംഭ ദിവസം അതുകൊണ്ട് ഈ കർത്തൃ ദിവസത്തിന് നിശ്ചയമായും പ്രത്യേകതയുണ്ട് അന്നാണ് ഈ ദർശനം യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് ഇനി മൂന്നാമത് ഈ ദർശനം കണ്ട സന്ദർഭം അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മവിവശനായി അപ്പോ ഈ ദർശനം കണ്ട സന്ദർഭം വളരെ വ്യക്തമായി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ആത്മവിവശനായപ്പോൾ എന്താണ് ഈ ആത്മവിവശത എന്ന് പറയുന്നത് ആത്മവിവശതയെ സംബന്ധിച്ച് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആത്മവിവശത എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് അബോധാവസ്ഥയിലായി തീരുക അതാണ് ആത്മവിവശത എന്നാണ് ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം വസ്തുതകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വസ്തുത നിങ്ങളോട് പറയാം നമ്മളൊക്കെ ക്രിസ്ത്യൻ പ്രോഗ്രാമുള്ള ചാനലുകൾ ടിവിയിൽ ഓൺ ചെയ്താൽ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട് ജനം ആത്മാവിലായിട്ട് അബോധാവസ്ഥയിൽ മലർന്നടിച്ചു വീഴുന്നത് നിങ്ങൾ പലരും കാണാറുണ്ട് ഞാൻ ആരെയും വിമർശിക്കുന്നയാളല്ല എന്നെ കുറിച്ച് ക്രൈസ്തവ കോളത്തിൽ ബ്രദറുകാർക്ക് ബന്ധുക്കൂസുകാർക്ക് ബാപ്റ്റിസ്റ്റുകാർക്ക് എല്ലാ സമൂഹത്തിനും വലിയ താല്പര്യമാണെന്ന് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു വിമർശനമായിട്ട് നിങ്ങൾ കാണരുത് സത്യം പറയുകയാണ്
അപ്പോൾ ഈ ആത്മാവിനായി കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ മലമടിച്ചു വീഴുന്ന സംഭവം അനേക സ്റ്റേജുകളിൽ ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു വസ്തുത പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആരൊക്കെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വീണിട്ടുണ്ടോ അവരാരും മലർന്നടിച്ചല്ല വീണിരിക്കുന്നത്, അവരൊക്കെ കവണ്ണാണ് വീണിരിക്കുന്നത്. ഇവിടെയും യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായി ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ കാൽക്കലേക്ക് കവണ്ണു വീണതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ 4, 5, 2 പേജുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായ ഭക്തന്മാര് യേശു ക്രിസ്തുവിന്റെ കാൽക്കലേക്ക് കവണ്ണു വീണതായി വായിക്കുന്നുണ്ട്. അവിടെ ഒരിടത്തു പോലും മലർന്നു വീണതായി കാണുന്നില്ല. അപ്പോൾ ഒരു വസ്തുത ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ കവണ്ണു വീഴുന്നതെല്ലാം ദൈവാത്മാവിനാലാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ മലർന്നു വീഴുന്നതൊന്നും ദൈവാത്മാവിനല്ല എന്നുള്ള വസ്തുത ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വീടുകളിലേക്ക് കടന്നു പോകേണ്ടത്, വഞ്ചിക്കപ്പെടരുത് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആ വസ്തുത പറഞ്ഞേയുള്ളൂ. അപ്പോൾ ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ സുബോധമില്ലാത്തവരായി എന്നല്ല അതിന്റെ അർത്ഥം. ആത്മവിവശരാകുക എന്ന് പറഞ്ഞാൽ കേട്ടോളുക, ആത്മാവിലായി തീരുക. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു വിശദീകരണം തരണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. ആത്മവിവശരാകുക, ആത്മാവിലാകുക, ആത്മാവിലാകുക സമം ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുക. ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവജനത്തോട് ഞാൻ ഉറപ്പിക്കട്ടെ, വളരെ ശക്തമായ ദർശനത്തിലേക്ക് ദൈവത്തിന്റെ മക്കൾ കടന്നു വരണമെന്ന് വരികിൽ അവർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിത്തീരണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിത്തീരാത്ത ഒരൊറ്റ ദൈവ പൈതലിനും ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഉന്നതമായ കാഴ്ചപ്പാടിലേക്ക് വരുവാൻ ഒരു കാലത്ത് സാധ്യമല്ല. അതുകൊണ്ട് ഉന്നതമായ ഒരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ ദൈവ പൈതലിനും പ്രാദേശിക സഭകൾക്കും ഉണ്ടാകണമെന്ന് വരികിൽ ഇന്ന് സഭ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. 143-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്ത് എന്നെ നടത്തുമാറാകട്ടെ എന്നാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ബോധങ്ങൾ നിവർത്തിക്കപ്പെടുകയില്ല എന്ന് വായിക്കുന്നു. ആകയാൽ ആത്മാവിനായി തീരുക, ആത്മവിവശരായി തീരുക, ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുക. അപ്പോ ദൈവജനം ശക്തമായ ദർശനത്തിലേക്ക് ശക്തമായ കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുവാനായി തുടരും. അതാണ് ഈ ദർശനം കണ്ട സന്ദർഭം. ഇനി 3-ാമതായി ഈ ദർശനത്തിന്റെ വിവരണമാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനം കണ്ട വിധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നാണ് അതിന്റെ വിവരണം യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. നാം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ കേട്ടോളുക, ഞാനിതെല്ലാം ഇവരെ വായിക്കാൻ ഒരുങ്ങിയിരിക്കുകയാ, പക്ഷെ ഞാൻ ഇനി അത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ചില വാക്യങ്ങളൊക്കെ പറയും വായിക്കാൻ, പെട്ടെന്ന് എടുത്ത് വായിക്കണം. നാം ഇതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു നാദം കേൾക്കുന്നുണ്ട്. എന്താണ് ആ നാദം എന്ന് പറഞ്ഞാൽ, ദാ 11 നോക്കിയാട്ട്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എന്നിട്ട് 7 സഭകളുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ സഭകൾക്ക് അയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുത്തുകാരോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. എഴുത്തുകാരുടെ ബഹളമാണ് നമ്മുടെ മധ്യത്തിൽ. സാഹിത്യ സമ്മേളനം തന്നെ ധാരാളമായി നടക്കുന്നുണ്ട്. സാഹിത്യം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവര് പോലും ഇന്ന് സാഹിത്യകാരന്മാരാണ് നമ്മുടെ മധ്യത്തില്. എഴുത്ത് എഴുതുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ പറയട്ടെ. 1, കർത്താവ് പറയുമ്പോൾ വേണം എഴുതേണ്ടത്.
Allah the Gary Elder, whatever the Bustaka Melody, Ayakumatra Melia Mario, Yenikin Gudi, Elderman Barnigari, Ali, whatever the Patrizi, Yanni Muru Patrizi, Inate Patrizi Toka Varia Soma, Inate Patrizi Rando Muno Stotram, Muda Nalo Hallelujah, Yurinal Stotram, Unichu Paria, Udivu Muno Hallelujah in Paria. Yanni Patrizi Kurtu Parino, the Soda Patana Parino, Soda Pata, Soda Putichi, Yasu, whatever the Patrizi. Pinnya jasa bagi aja jenar. Apa ni an parni pinnya saham, pahata irnaalum, pustaka ma irnaalum, lekala ma irnaalum. Yeru dal kalpikum bol matra me yeru dalu. Ibadah yohanna na postoran epola yeru dia dal. Tani ke tuoni epola yeru dia dal. Kristu parni epola ana, abeh kami yeru dia dal. Adonna amate bahasa. Iranda. Ii yeru til serpi jenar iranda amate karya. Kristu parayinna tu beranu yeru dalu. Kristu paraya terlalu berlebihan. Kristu parai mana ada, yeri mana ringil. Nampar yeri tiar oke, apade nama agama yeri mu. Ini yeri tiar allah, wahin karya nama kambuhula. Percaya hati yang yeri tiar ini nama agama. Apa yeri tiar ini nama agama ringil. Kristu parai mana beranam, abar yeri mana. Ini nama allah, sembuhi ke nama. Rapprobo belum boti kanggil lata, masih agar anu nampar gaya lirik itu nama. Adalah kata, hati yang bertanam berada di mana mungkin mereka lagi hilang. Apa yang ditemukan dalam pembahasan Kristus pada ini berbeza. Ini mula dalam pembahasan pada ini mana sabit cuma yang diberikan berbeza. Sabit cuma yang di mana sabit cuma yang dihadirkan. Saba yude hati yang bertanam berbeza. Udah di mana berbeza. Yang ditemukan berbeza. Apa mula dari yang jangan orang picu Kristus pada ini berbeza. Rendah Kristu paranya dari mana yang mana, mana dewa sebagai udah, hati yang wathana menurutkan mana yang mana, ini mana gaya yang lebih tegar disuruh dikana, ini Yohanna apostolnya nama Yesus Kristu paranya, yang mana Yohanna ini karya sabda mengetahui, hal ini kan tidak, ketahui kan ketahuan ini kena. Sabda mereka ketemu, hal ini kan tidak. Apa dengan nama macam macam orang, nama itu adalah anda pandan nama macam. Kagalatin atau tiada makanan, ada mana puragil kaitu. Yeri duga, ayat juga, nanti garing lah berani dikenal. Yeri duga, ayat juga. Padahalnya makcik tu, ini nanti garing lah berani. Ada ni semua ni cuma ini nora, ada ceria sabda tu lala. Kagalatin atau nada mana, yogan nala prestor engkau tu. Turunnya, pandangan makcik tu lekuk balimbo. Adarshanam kana nuliru percaya telam ayat, abad berani dikenal janda ana. Yennu uru samsaari cemna adam, yendanu kanman, nyam tirinu. Priya patavare, nyam tirinu. Yennu uru samsaari cemna adam, katolga, yendanu kanman, nyam tirinu. Ibadi uru chodya, adam engene ya kananada, para. Shabdam engene ya kananada, yenne kana, yenne shabdam ningal ke kana matumo, patumo. Shabdam kana matumo, patiga illa. Yang mana ribut yang dah beri ini adalah Yohanan tanah orang samsaari, cuma ada bandar negara mana tiriju yang mana bawa ini adalah. Tiap petualang ini yang beri itu, namun ini yang mana adam kanan betiga hilang. Percaya ibadat adam kanan, ibadat itu sabdan kanan, era ini sabdan. Wipati pusat ini mana beti ayam, untuk makian model ini sabdan mana beti kanan kali. Wipati pusat ini mana beti ayam itu nama bawa ini mana unda agete, yang mana ibum kalpiju undai. Agar unda agete melalui nama mana, sabda mana, an sabda ni apa mana, wajan mana, manusia agun mana, wajan mana, an wajan itu samadhi cara, yogan mana suvishesha mana bertiaya, unda wakite parayimu, aril, wajan unda airimu, wajan dewa tauru kuri airimu, wajan dewa mairimu, apalah wajan, an wajan kana unda dah, engane yogan mana unda parimana, wajan jeda mudatta. Kerbau itu seperti orang beranjak berani, namun ini diperlu. Apalih di kana awalnya nada mana, kana awalnya sabda mana, kana awalnya wajan mana, abis Kristu benda nada mana, Kristu benda sabda mana, Kristu benda wajan mana, abis kana Yohanan yang tirinya. Iranda mana? Tirinya berku matra mekana mati gayulu. Indo balar kini tirici lila. Rosia perbendaharaan ti lene resipi cutole ruwakie munda. Abah tiri itu melor talal aja. Tiri bah tiri nala tu nunda melor pala. Orang kanan cengai bolu, orang sabar yogan cengai bolu. Ibu deh, yang nak kelas ini jangan ganecei dila. Yang ni kanan ni uru prayer nak gitu dila.
ഇവിടെ എബ്രഹാം ചെമ്മോല രണ്ട് ക്ലാസ്സിലും ഏറ്റവും ഒടുവിൽ ഒരു തീരുമാനത്തിനും സമർപ്പണത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, പുറകിലാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും സ്ത്രീകൾ തലയിൽ തലമൂടി, പുരുഷന്മാര് തലമൂടണ്ടല്ലോ, മുടി വളർത്തിയിട്ടില്ലല്ലോ, എല്ലാവരും തല കുനിഞ്ഞിരുന്നു. എന്താ പറഞ്ഞെന്ന് അവർക്കും അറിയാം, തമ്പുരാനും അറിയാം. എല്ലാവരും തിരിയുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു യോഗം കഴിയുമ്പോൾ തിരിയും. പക്ഷെ റോഷിയായുടെ വാക്ക് നിങ്ങൾ കേൾക്കണം, എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു വാക്ക് വചനമാണത്. അവർ തിരിയുന്നു, മേലോട്ടല്ലതാരും തിരിച്ചു വരുവാട് നടക്കുന്നുണ്ട്, മേലോട്ടല്ല അവർ തിരിയുന്നത്. എന്നാൽ തിരിയേണ്ടടത്ത് തിരിയുമ്പോഴാ, കേട്ടോടുക, തിരിയേണ്ടടത്ത് തിരിയുമ്പോഴാണ് മഹത്വധാരിയായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നത്. തന്നോട് സംസാരിച്ച നാദമെന്തെന്ന് അറിയേണ്ടതിനെന്നല്ല, നാദമെന്തെന്ന് കാണാൻ യോഹന്നാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോഴാണ് ഈ ദർശനത്തിന്റെ വിവരണം മനസ്സിലാക്കി യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ യേശുക്രിസ്തുവിനെ അംഗപ്രത്യംഗമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ വർണ്ണിക്കുന്നത്. അത് വളരെ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്നാമതായി, യേശുക്രിസ്തുവിനെ അംഗപ്രത്യംഗമായി വിവരിച്ചു വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം, ബൈബിൾ കയ്യിലുള്ളവരെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാട്ട്, നോക്കിയാട്ട്, ഇല്ലാത്തവര് നോക്കണ്ട. 13-ാം വാക്യം നോക്കിയാട്ട്. 13-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? തിരിഞ്ഞപ്പോ ഏഴ് പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻ കച്ച കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. തന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കണ്ണ കാഴ്ചയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ വ്യക്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കേട്ടോളുക, മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ എന്ന പ്രയോഗം നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ എടുത്തു വായിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഈ പ്രയോഗം ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യപുത്രനോട് സദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ. യേശുക്രിസ്തുവിനെ മൂന്ന് വിധത്തിൽ സംബോധന ചെയ്തിരിക്കുന്നതായി തിരുവെഴുത്ത് നാം കാണുന്നുണ്ട്. ഒന്ന് മനുഷ്യപുത്രൻ, രണ്ട് ദാവീദ് പുത്രൻ, മൂന്ന് ദൈവപുത്രൻ. മനസ്സിലാക്കണം, ഒന്ന് ദൈവപുത്രൻ, രണ്ട് മനുഷ്യപുത്രൻ, മൂന്ന് ദാവീദ് പുത്രൻ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ദൈവപുത്രൻ എന്ന പ്രയോഗം. അഥവാ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് ദൈവപുത്രൻ. രണ്ട് മനുഷ്യപുത്രൻ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് മനുഷ്യപുത്രൻ എന്നുള്ളത്. ഇനി ദാവീദ് പുത്രൻ എന്താണ്? ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ കുലത്തിൽ യേശു ജനപ്രകാരം ജനിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരാശയം കൂടെ അതിനുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അനതിവിദൂര ഭാവിയിൽ ദാവീദിന്റെ സിംഹാസനം പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് നൽകും എന്നതിനാലും ക്രിസ്തുവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളുടെ വിവരണം ഞാൻ ഇവിടെ പറഞ്ഞു. മനുഷ്യപുത്രനോട് സദൃശ്യനായിരിക്കുന്ന ഒരുത്തൻ. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു ക്രിസ്തു ഇന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഇന്ന് സ്വർഗത്തിലും നിൽക്കുകയാണ്, ഇരിക്കുകയാണ്. അതാണല്ലോ സ്തേഫാനോസ് കണ്ടത്. കല്ലേറുകൊള്ളുന്ന സമയത്ത് പരിശുദ്ധാത്മ നിറവുള്ളവനായി സ്വർഗത്തിലേക്ക് നോക്കി തുറക്കപ്പെട്ടിയൊരു സ്വർഗം, അവിടെ ദൈവമഹത്വം ദൈവത്തിന്റെ വലത്തിനാകത്ത് യേശു നിൽക്കുന്നത് കണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തിമത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അതെല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്നവരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ദൈവപുത്രനായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യപുത്രനായിട്ടും ഇരിക്കുന്നു. ആ ഒരു സൂചന നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഇനി ഈ മനുഷ്യപുത്രനെ എങ്ങനെയാണ് കണ്ടത്? അവിടെ നോക്കുക, 13-ാം വാക്യത്തിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. ഈ മനുഷ്യപുത്രനെ കണ്ട വിധം പറയുകയാണ്, നിലയങ്കി ധരിച്ചവനായി. നിലയങ്കി
ഈ നിലയങ്കി ഏതാണ് നമുക്കറിയാം യേശുക്രിസ്തു ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ധരിച്ചിരുന്ന ഒരു നിലയങ്കി ഉണ്ടായിരുന്നു നിലയങ്കി അതിനെ സംബന്ധിച്ച് വേദപിതാക്കൾ പറയുന്നത് തുന്നലില്ലാത്ത മനോഹരമായ ഒരു നിലയെങ്കിൽ പക്ഷേ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ നിലയെങ്കിക്കു വേണ്ടിയാണ് പടയാളികൾ എന്ത് ചെയ്തത് ചീട്ടിട്ട് അത് പകുത്തെടുത്തത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ വെച്ച് പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തുന്നലില്ലാത്ത മനോഹരമായ നിലയങ്കി ധരിച്ച ആ യേശു ക്രിസ്തുവിന്റെ നിലയങ്കി ഇവിടെ ചീട്ടിട്ട് പടയാളികൾ വിഭജിച്ചെടുത്തെങ്കിൽ ഇതാ അതിനേക്കാൾ മഹത്വമേറിയ ഒരു നിലയങ്കി ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നതായിട്ടാണ് യോഹന്നാന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ നിലയങ്കി സൂചിപ്പിക്കുന്നത് കേട്ടോളുക ഈ നിലയങ്കി മൂന്ന് ഔദ്യോഗിക പദവിയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രവാചകത്വത്തെ സൂചിപ്പിക്കുന്നു ക്രിസ്തു പ്രവാചകൻ എന്ന നിലയിൽ വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം അഞ്ചു മുതലുള്ള വേദവാക്യങ്ങളിൽ കാണുമ്പോൾ പല കാര്യങ്ങൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നൊക്കെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നുണ്ട് അവിടെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രവാചക ശുശ്രൂഷയെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രയോഗമാണ് വിശ്വസ്ത സാക്ഷി അപ്പോൾ ഈ നിലയെങ്കിൽ ഒന്ന് പ്രവാചക ശുശ്രൂഷയെ കാണിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തു പ്രവാചകൻ നിലയെങ്കിൽ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഔദ്യോഗിക പദവി തന്റെ പൗരോഗിത്യത്തെ സൂചിപ്പിക്കുന്ന നിലയെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഗിത്യം അപ്പോൾ യേശു ക്രിസ്തു പ്രവാചകനാണ് യേശു ക്രിസ്തു പുരോഹിതനാണ് തീർന്നില്ല ഈ നിലയെങ്കിൽ വെളിപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിന്റെ ന്യായാധിപതി യേശു ക്രിസ്തു ന്യായാധിപതിയാണ് ന്യായാധിപതിയുടെ വേഷമായിട്ട് ഈ നിലയെങ്കിൽ സൂചിപ്പിക്കുന്നു ആകയാൽ ഈ നിലയെങ്കിൽ ധരിച്ച മനുഷ്യപുത്രൻ ഈ നിലയങ്കിയിലൂടെ ക്രിസ്തുവിന്റെ മൂന്ന് ഔദ്യോഗിക പദവി ഒന്ന് പ്രവാചകൻ രണ്ട് പുരോഹിതൻ മൂന്ന് പ്രിയപ്പെട്ടവരെ ന്യായാധിപൻ അങ്ങനെയുള്ള ഒരു മനുഷ്യപുത്രനോട് സദൃശനായ ക്രിസ്തുവിനെയാണ് യോഹന്നാന പുസ്തകം കാണുന്നത് വിവരിക്കാൻ നിവൃത്തിയില്ല ഇനി എവിടെയാണ് കാണുന്നത് നോക്കുക ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിലാണ് കാണുന്നത് ഏഴ് പൊൻനിലവിളക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് മലയാളം ബൈബിളിന്റെ ക്രമമനുസരിച്ച് ഇരുപതാം വാക്യത്തിന്റെ ഒടുവിലായി പറയുന്നുണ്ട് ഏഴ് പൊൻനിലവിളക്കുകൾ ഏഴ് സഭകളെ സൂചിപ്പിക്കുന്നു ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായ മനുഷ്യപുത്രനോട് സദൃശനായവൻ മാറത്തു വങ്കച്ചകറ്റിയവനായി എവിടെയാണ് യോഹന്നാൻ അപ്പോസ്തലനെ കണ്ടത് ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം അപ്പോഴും ഇപ്പോഴും എപ്പോഴും നടുവിൽ തന്നെയാണ് അത് തന്നെ വിവരിക്കാൻ വലിയ രസകരമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം നടുവിലായിരുന്നു ലോകത്തിന്റെ നടുവിൽ വേണ്ടുമ പൊടുത്തു നോക്കിയാൽ ഒത്ത നടുവിൽ ലോകത്തിന്റെ നടുവിൽ യേശു ക്രിസ്തു ജനിച്ചു ഇനി ചരിത്രത്തിന്റെ നടുവിൽ കാലത്തെ ബി സി എ ഡി എന്ന് രണ്ടായി വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ യേശു ജനിച്ചു അപ്പോ ജനനം ലോകത്തിന്റെ നടുവിൽ ജനനം ചരിത്രത്തിന്റെ നടുവിൽ ഇനി ജീവിച്ചപ്പോഴോ ജീവിച്ചപ്പോഴും നടുവിലാണ് നമുക്കറിയാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ യോസേഫിനോടും മറിയയോടും ചേർന്ന് യെരുശലേം ദൈവാലയത്തിലേക്ക് പോയി യെരുശലേം ദൈവാലയത്തിൽ കഴിച്ചുകൂട്ടി ഒടുവിൽ മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ് നാം അറിയുന്നത് പോലെ മൂന്ന് ദിവസം വഴിദൂരം പിന്നിട്ടപ്പോഴാണ് യോസേഫിനും മറിയയ്ക്കും മനസ്സിലായത് യേശു കൂടെയില്ല എന്ന് നമ്മളും പലപ്പോഴും അങ്ങനെയാ അതവിടെ നിൽക്കട്ടെ ഇവർ തിരിച്ചു ദൈവാലയത്തിലേക്ക് ചെന്നു ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താണ് 12 വയസ്സുള്ള ഈ ബാലൻ വളരെ പ്രായമുള്ള ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത് അപ്പോ ജനിച്ചത് നടുവിൽ ജീവിച്ചത് നടുവിൽ അങ്ങനെ അങ്ങോട്ട് വായിച്ചാൽ സുവിശേഷങ്ങളിലൊക്കെ പുരുഷാരത്തിന്റെ നടുവിൽ എന്ന് തുടങ്ങുന്ന നിരവധി പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും മരിച്ചപ്പോഴെവിടെയാണ് അതും നടുവില നമുക്കറിയാം സുവിശേഷങ്ങളുടെ ഒടുവിലത്തെ താളുകളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ ഗോൾഗോഥാമരിൽ ഉയർത്തപ്പെട്ട കുരിശിന്മേൽ തൂക്കിയതായി വായിക്കുന്നുണ്ട് അടുത്തരന്താ കാണുന്നത് അവന്റെ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചതായി കാണുന്നു
അങ്ങനെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചപ്പോൾ യേശു ക്രിസ്തു നടുവിലായി നോക്കുക. ക്രിസ്തു മരിച്ചപ്പോഴും നടുവില, സ്തോത്രം. ഇനി യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എവിടെയാണ്? അപ്പോഴും നടുവിലാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ മാളിക മുറിയുടെ വാതിലടച്ച് അതിനകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവിടെയും നടുവിൽ എന്ന് നാം കാണുന്നുണ്ട്. ദാ ഇവിടെ നിൽക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, 7 സഭകളുടെ നടുവിൽ, സഭാകാന്തൻ പ്രിയപ്പെട്ടവരെ സഭകളുടെ നടുവിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ വിവിധ പ്രാദേശിക സഭകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള താല്പര്യത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ട്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്ന പ്രാദേശിക സഭകളുടെ നടുവിൽ സഭാകാന്തൻ ഉലാവിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മറന്നു പോകരുത്. അവൻ നടുവിലാണ്. അതാണ് 18-ാം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഇവിടെയും ഇതാ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ വാറത്ത് പങ്കച്ച കെട്ടിയവനായി നിലയങ്കി ധരിച്ചുകൊണ്ട് യേശുലാകുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു. ഇനിയും അടുത്തത് ഈ മനുഷ്യപുത്രനോട് സദൃശനായവനെ കുറിച്ചുള്ള വിവരണം തുടർന്ന് ശ്രദ്ധിക്കുക. അതിന്റെ 14-ാം വാക്യം അടുത്ത വിവരണം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോടും വെള്ള. യേശുക്രിസ്തുവിനെ മൊത്തമാകെ ഒന്ന് പറഞ്ഞതിനു ശേഷം കേട്ടോളുക, അംഗപ്രത്യംഗമായി യേശുക്രിസ്തുവിനെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനിവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. ശൂര്യങ്കാരത്തി ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ, ഉത്തമഗീതം നമ്മൾ അങ്ങനെ വായിക്കാറില്ല, കുടുംബ പ്രാർത്ഥനാ മധ്യത്തിൽ ഉൽപ്പത്തി മുതൽ വായിച്ചു വരുന്ന കൂട്ടത്തിൽ ആരാണ് ഉത്തമഗീതം വായിക്കുന്നത്? വായിക്കാറില്ല. നാം സഭാപ്രസംഗി കഴിഞ്ഞതിന് ശേഷം ഒരു ഒറ്റച്ചാട്ടമായ യെശയ്യാപ്രവചനത്തിലേക്ക് ഉത്തമഗീതം വായിക്കുകയല്ല, വായിക്കണം. വേറെ കൊളസ്റ്റു പിടിച്ച ചിന്ത വെച്ചുകൊണ്ട് വായിക്കാതിരുന്നാ മതി. ഞാൻ ആത്മീയ കാഴ്ചപ്പാടിൽ അത് വായിക്കണം. അവിടെ ശൂന്യങ്കാരത്തി അവളുടെ പ്രിയനെ കുറിച്ച് എന്താ പറയുന്നെന്നറിയാമോ? എന്റെ പ്രിയൻ സർവാംഗ സുന്ദരൻ എന്നാണ്. നോക്കുക, എന്റെ പ്രിയൻ സർവാംഗ സുന്ദരൻ. ഇവിടെ പ്രിയപ്പെട്ടവരെ, പത്മോസ് ദ്വീപിന്റെ കരിമ്പാറ കെട്ടുകളുടെ നടുവിൽ ഏകനായി പാർക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ അടുക്കലേക്ക് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവൻ ഇറങ്ങി വന്നപ്പോൾ അവനെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ അംഗപ്രത്യംഗമായി വർണ്ണിക്കുന്നു. ഒന്ന്, അവന്റെ തലയും തലമുടിയുമാണ്. തലയും തലമുടിയും എങ്ങനെയാ കാണുന്നത്? നോക്കിയേ ബൈബിളിലേക്ക്. വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. ഈ പ്രസ്താവന വായിക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ വരുന്നത് വയസ്സ് എന്ന ഒരു യേശുവിനെ കുറിച്ച്. അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് ന്യായമുണ്ട്. കാരണം അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 2000-ൽ പരം വർഷം കഴിഞ്ഞു. അപ്പൊ പ്രായമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, പ്രായം ചെന്നിട്ടുണ്ടെന്ന്. പക്ഷേ നമുക്കറിയാം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവന്റെ തലയും തലമുടിയും പ്രിയപ്പെട്ടവരെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളവും വെള്ള എന്ന് പറഞ്ഞാൽ കേട്ടുകൊള്ളുക, യേശു ക്രിസ്തുവിന്റെ പൂർവാസ്ഥിക്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. അവന്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയാകുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വയസ്സു എന്നവരെന്നല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ പൂർവാസ്ഥിക്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് മീഖ പ്രവചിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ ഉത്ഭവം ഇങ്ങേർക്ക് അങ്ങ് പ്രസംഗിച്ചാ പോലെ ചോദിക്കണ്ടല്ലോ അല്ലെ. അവന്റെ ഒരാളിവിടെ പറഞ്ഞു 100 മാർക്ക്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതാകുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ പൂർവാസ്ഥിക്യത്തെ നിത്യാസ്ഥിക്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്.
യേശു ക്രിസ്തുവിനെ കുറിച്ച് പലരും ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് ആരംഭമുണ്ട്, ആ ആരംഭം എന്ന് പറയുന്നത് ജനനം മുതലാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലേ? അല്ല, യേശു ക്രിസ്തുവിന് ആരംഭമില്ല, അവസാനമില്ല. യേശു ക്രിസ്തു നിത്യനാണ്. യേശു ക്രിസ്തു ഇന്നലെയും, ഒന്ന് പൂരിപ്പിച്ചാട്ട്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, അവിടുന്ന് നിത്യനാണ്. ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഒരു കാര്യം ഓർപ്പിച്ചു, അതായത് പരീശന്മാരുമായി യേശു ക്രിസ്തു ഇങ്ങനെ സംസാരിക്കുക, സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പരീശന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് നിങ്ങൾ പറയുന്നു. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കേൾക്കണേ, യേശു ക്രിസ്തു പറഞ്ഞു, അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് പ്രത്യാശിച്ചു. ആരുടെ ദിവസം? ക്രിസ്തുവിന്റെ ദിവസം കാണുമെന്ന് പ്രത്യാശിച്ചു. അടുത്ത വാചകത്തിൽ പറയുന്നു, അബ്രഹാം എന്റെ ദിവസം കണ്ടുവിരിക്കുന്നു, അവൻ ഉല്ലസിച്ചുവിരിക്കുന്നു. അബ്രഹാം എന്റെ ദിവസം കണ്ട് ഉല്ലസിച്ചുവിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പരീശന്മാർക്ക് ഭ്രാന്തളകി. പരീശന്മാർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ട്, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, പിന്നെങ്ങനാണ് അബ്രഹാം നിന്റെ ദിവസം കണ്ടത്? യേശു അതിന് കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ്. എന്താ? ഞാൻ അബ്രഹാമിന് മുൻപേയുള്ളവൻ, ഞാൻ അബ്രഹാമിന് മുൻപേയുള്ളവൻ. പ്രിയപ്പെട്ടവരെ, ഇത് പഠിക്കുന്നവർക്കറിയാം, ക്രിസ്തുവിനും 2000 വർഷം മുൻപാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. അപ്പൊ ക്രിസ്തുവിനും 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാമിനെ കുറിച്ച് ക്രിസ്തു പറയുന്നത്, ഞാൻ അബ്രഹാമിന് മുൻപേയുള്ളവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഉണ്ടായി എന്നല്ല, വചനം ഉണ്ടായിരുന്നു. ആകയാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവിടുത്തെ തലയും തലമുടിയും ഹിമത്തോലെ വെള്ള പഞ്ഞി പോലെ വെള്ളയായിരിക്കുന്നു. അവിടുത്തെ പൂർവാസ്തിക്കട്ടെ. ഇനി കാലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തലയിലല്ലേ മുക്കിരീടം വെച്ചത്? ആ തലയിലെ കല്ലിലെ കോലെടുത്താഞ്ഞടിച്ചത്? ആ തലച്ചോറിനെ കിഴിച്ചല്ലേ അന്ന് മുൾക്കിരിയുടെ താഴെ കിറങ്ങിയത്? ആ തലയിൽ നിന്ന് ധാരധാരയായി രക്തം തലയിലൂടെ മുഖത്തൂടെ ആ ശരീരത്തൂടി ഒഴുകിയത് ആ സമയത്തല്ലയോ? യഥാ ദൈവത്തിന് സ്തോത്രം. ഇന്ന് തല കാണുന്നത് അങ്ങനെയല്ല, മുൾക്കിരിയുടെ ധാരിയായി തന്നെ പിന്നെയോ പൂർവാസ്തിക്യമുള്ളവരായി മുഖത്തെ ഭാര്യയായ ക്രിസ്തുവിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. രണ്ടാമത് യോഹന്നാൻ വിവരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ, അടുത്തത് 14-ാം വാക്യത്തിന്റെ 2-ാം വാചകം വീണ്ടും നമുക്ക് വായിക്കാം. കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്. തലയുടെ വിവരണം അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടുത്തത് കണ്ണിനെ കുറിച്ചുള്ള വിവരണമാ. യേശു ക്രിസ്തുവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ കണ്ണുണ്ടല്ലോ ആർദ്രതയുള്ള കണ്ണാണ്. പത്രോസ് 3 വട്ടമല്ലേ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞത്? ഈ കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് പിന്നാറ്റക്കാരനെ മടക്കിക്കൊണ്ടുവന്നത്. ഇത് ആർദ്രതയുടെ കണ്ണാണ്. ഈ കണ്ണിൽ നിന്നല്ലേ കണ്ണുനീര് ധാരധാരയായി പൊഴിഞ്ഞത്? യെരുശലേമിനെ നോക്കിക്കൊണ്ട് കരഞ്ഞു എന്ന് നാം വായിക്കുന്നില്ലയോ? അതുപോലെ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു കരഞ്ഞതായി നാം വായിക്കുന്നില്ലയോ? അവിടുന്നല്ല കണ്ണുനീരി കണ്ണിൽ നിന്ന് ധാരധാരയായി പൊഴുകുകയല്ലേ ചെയ്തത്? ഒരുവിൽ പാർവറിയിലെ കൊലമരത്തിലേക്ക് ചെല്ലാം. 3 മണിക്കൂർ അന്ധകാരാവൃതമായി പ്രപഞ്ചം അന്ധകാരാവൃതമായപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അവരും കണ്ണുനീർ ചാലുകൾ പാഞ്ഞൊഴുകുകയല്ലേ ഈ കണ്ണിൽ നിന്ന് ചെയ്തത്? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പത്മോസ് ദ്വീപിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ണുനീർ ചാലുകളില്ല, കണ്ണുനീര് പൊടിയുന്നില്ല. പിന്നെന്താണ് വായിക്കുന്നത്? ആ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. എന്താ ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ പ്രത്യേകത? കേൾക്കണേ, കേട്ടോണ്ടായിരിക്കുന്നത്,
എന്താ ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്? ഒറ്റ വാക്യം മാത്രമേ ഞാൻ പറയാം. എബ്രായർ എഴുതിയ ലേഖനം 4:13 അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയ, അവന് മറവായിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ഹല്ലേലൂയ, സകലവും കാണുന്ന കണ്ണ്. ഇന്ന് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വളരെ എളുപ്പമാ. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വളരെ എളുപ്പമാ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുന്നിൽ അവന് മറവായിരിക്കുന്നതൊന്നുമില്ല, അതൊക്കെ വെളിപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം, കുറെ മാസങ്ങൾക്ക് മുൻപ് അഥവാ കഴിഞ്ഞ വർഷം, നമ്മുടെ നാട്ടിൽ കൂടി ഓടുന്ന ബസ്സിൽ ഒരു കള്ളൻ ഒരു വല്യമ്മയുടെ മാല അങ്ങ് പൊട്ടിച്ചു. ഒരു വല്യമ്മയിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഇയാൾ എന്റെ മാല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെല്ലാം ഈ സ്ത്രീയുടെ ഭാഗത്തങ്ങ് കൂടി ഇവനെ പിടിച്ചു. നാം പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ടതാ. എന്നിട്ട് ഇവനെ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസുകാർ ചോദ്യം ചെയ്തിട്ടൊന്നും ഇവൻ സമ്മതിക്കുകയല്ല. ഇവൻ പറയുന്നു, ഞാൻ എടുത്തിട്ടില്ല, ആണയിടാവുന്നിടത്തോളം അവൻ ആണയിട്ടു, അവന്റെ പെണ്ണും പിള്ളേ ചേർത്ത് വരെ ആണയിട്ടു. എന്റെ ഭാര്യയാണ്, അവൾ പെണ്ണാണെങ്കിലും അവൾ അവനാണ് എന്ന് പറഞ്ഞു. എന്റെ ഭാര്യയാണ്, പിള്ളേരാണ്, ദൈവത്താണ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആ മാലയെടുത്തിട്ടില്ല. നമ്മുടെ പോലീസുകാരല്ലേ മിടുക്കന്മാരാ, പക്ഷെ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയല്ല. നമ്മൾ ഇവിടുത്തെ നേതാക്കന്മാര് നല്ല മിടുമിടുക്കന്മാരാ നമ്മുടെ പോലീസുകാര്. രാജസ്ഥാനിലൊക്കെ ചെന്നാൽ ഒരു ഒറ്റ ബീഡി കൊടുത്താൽ മതി, പോലീസുകാരന് തൃപ്തിയാ. ഇവിടെ ബീഡി അല്ല, അതിനേക്കാൾ വലുത് കെട്ടുകൊടുത്താൽ ചിലപ്പോ സാധിച്ചേക്കും. നമ്മുടെ പോലീസുകാരും മിടുക്കന്മാരാ. ഇവരെന്തോ പറഞ്ഞെന്നറിയാമോ, നമുക്ക് ഇവനെ അങ്ങനെ വിടാൻ പറ്റുകയില്ല, ഇവനെയും കൊണ്ട് എന്ന് എക്സ്റേ എടുക്കുന്നിടത്തേക്ക് എന്നു. എക്സ്റേ എടുക്കുന്നിടത്തേക്ക് ചെന്നിട്ട് ഇവന്റെ വയറിന്റെ ഭാഗത്തെ എക്സ്റേ എടുത്തു. ഫിലിം കിട്ടിയപ്പോഴാ മനസ്സിലായത്, വയറിനകത്തൊരു ചെറിയ ചരട് വങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കുന്നുണ്ട്, മാലയാന്ന് മനസ്സിലായി. ഇനി ഇത് പുറത്തെടുക്കണമല്ലോ, ഇതിനു വേണ്ടി ഇനി ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല. നമ്മുടെ പോലീസുകാര് ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഇത് പുറത്തു വരാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം കൊടുത്തു, പാളയന്തോടൻ പഴം. അത് ചെന്നാ മിക്കവാറും ഉള്ളതൊക്കെ പുറത്തു വരുന്ന ഈ ഒരു പഴമാണ് അത്. പക്ഷേ അതും കുറെ ഒരു പടലെ അവനെ കൊണ്ട് തീറ്റിച്ചിട്ടും അത് പുറത്തു വന്നില്ല. പുറത്തു വരാതെ വന്നപ്പോൾ പിന്നെ പുറത്തു വരാൻ പറ്റിയ വേറൊരു സാധനം അവന് കൊടുത്തു, നല്ല ഒന്നാം തരം കപ്പ ഉഴിഞ്ഞത് കൊടുത്തു. അങ്ങനെ കപ്പയും പാളയം തോടും പഴവും കൂടെ വയറ്റിക്കിടന്നതിന്റെ പ്രവർത്തനം ശരിയായ വിധത്തിൽ നടത്തിയപ്പോൾ എല്ലാം പുറത്തു വന്നു. കൂട്ടത്തിൽ മാലയും പുറത്തു വന്നു. ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ മാലയെടുത്തില്ലെന്ന് പറയുന്നവന് എക്സ്റേ രശ്മിയുടെ മുന്നിലേക്ക് കൊണ്ടുചെന്നപ്പോൾ അവിടെ മാല കണ്ടെടുത്തു. ഞാനൊരു വസ്തുത പറയാം, ഇതുപോലെ ചിലതൊക്കെ വിഴുങ്ങിയിരിക്കുന്നവര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എക്സ്റേ രശ്മിയുടെ മുൻപിൽ അതൊക്കെ വെളിപ്പെടുന്നതിന് മുൻപ് ഉള്ളത് എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നത് നല്ലത് കേട്ടോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്, അവിടെ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം ദൈവത്തെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനിയും അടുത്തത് അടുത്ത വിവരണത്തിലേക്ക് വേഗത്തിൽ വരാം. 15 നോക്കിയാട്ട്, കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം. കാലിന്റെ പ്രത്യേകത അവിടെ പറയുക, ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം. ഇതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. ഈ കാലല്ലേ 33.5 വർഷക്കാലം ഈ മണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്? ഈ കാലുകൊണ്ടല്ലേ ഒടുവിലത്തെ 3.5 വർഷത്തെ പരിസ്ഥിതി ശുശ്രൂഷയിൽ എത്രയോ കിലോമീറ്ററുകൾ നടന്നു, എത്രയോ മലകൾ കയറി, എത്രയോ താഴ്വരകൾ ഇറങ്ങി? ഈ കാലുകളൊന്നും വേദനിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഗോൾഗോത്ര മലയിൽ നാട്ടപ്പെട്ട കുരിശിന്മേൽ ഈ കാലുകളെയല്ലേ വലിച്ചു വെച്ച് ആണിയടിച്ചു കയറ്റിയത്? എന്നാൽ ഹല്ലേലൂയ,
ഈ കാലുകളെ ഇപ്പോൾ കാണുമ്പോൾ ആണിപ്പാട് തരെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കാലിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം. അതിന് ന്യായവിധിയുടെ കാലാണ്, ന്യായവിധിയുടെ കാലാണെന്ന് തെളിയിക്കാൻ രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കാനുണ്ട്. വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63:1 ചില വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ 63:1 വാക്യങ്ങൾ വായിക്കാം. നിർത്തി നിർത്തി വായിച്ചാട്ടെ, കേട്ടോളുക. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ? ഇവിടെ ഒരാള്, കേട്ടോളുക, രക്താംബരം ധരിച്ചു കൊണ്ടുവരുന്നു. രക്താംബരം, ചുവന്ന വസ്ത്രം, അതാണ് രക്താംബരം ധരിച്ചു കൊണ്ടുവരുന്നു. അടുത്തത് വായിച്ച്, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുക. തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ വസ്ത്രാലങ്കൃതനായി നടകൊള്ളുന്നു ഇവനാ എന്ന് ചോദിച്ചിട്ട് അടുത്തത് കേട്ടോളുക. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിക്കുവാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ഞാൻ തന്നെ, കേട്ടോ, മനസ്സിലാക്കണം, ഇച്ചിരി ബുദ്ധിമുട്ടാ. രക്താംബരം ധരിച്ചുകൊണ്ട് വസ്ത്രാലങ്കൃതനായി നീതിയെ നറുക്കെട്ടാക്കിക്കൊണ്ട് വരുന്നോ ഇവനാണെന്ന ചോദ്യത്തിന് അത് ഞാൻ തന്നെ. ആരാണെന്ന് അടുത്തത് കേട്ടോ, വായിച്ചേ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? അപ്പോൾ ഒരു ചോദ്യം, ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം, നിന്റെ ഉടുപ്പ് എന്നാ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? അടുത്തത്, നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ പോലെ ഇരിക്കുന്നത്. നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവനെ പോലെ ഇരിക്കുന്നത് എന്ത്? മാർക്സിസ്റ്റ് പാർട്ടി വെല്ലോം ചേർന്നോ എന്നല്ല ചോദിച്ചത്. നിന്റെ വസ്ത്രം ഇങ്ങനെ ചുവന്നിരിക്കുന്നത് എന്ത്? മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ വസ്ത്രം പോലെ ഇരിക്കുന്നത് എന്ത്? അടുത്തത് വായിച്ചേ. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, ചവിട്ടി എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. മതി, അതിന്റെ മറുപടിയാ ഇവിടെ കൊടുക്കുന്നത്. വേദപുസ്തകമൊക്കെ പഠിക്കണം. അവിടെ എന്താ പറയുന്നത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഇവിടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ പോവുക, കേട്ടോണം. ബ്രദന്മാരോടാണ്, ഭൂരിഭാഗം അവരാണല്ലോ വന്നിരിക്കുന്നത്. കർത്തൃമേശയുടെ മുൻപിൽ നിന്നുകൊണ്ട് വചനധ്യാനം നടത്തുന്ന സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. മിക്കവാറും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. ഒന്നുകിൽ യെശയ്യാ 53, അല്ലെങ്കിൽ സങ്കീർത്തന 22, അല്ലെങ്കിൽ 2 ശമൂവേൽ 9 മെഫീബോശേത്ത്, ഇതൊക്കെയാ മിക്കവാറും. എന്നാൽ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 എടുത്തുകൊണ്ട് ധ്യാനത്തിന് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. അവരതിലെടുക്കുന്ന വാക്യം ഇതാ, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. അവരതിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്നാന്നറിയാമോ? ക്രൂശിൽ യേശു ക്രിസ്തു ഏകനായി മരിച്ചു, കഷ്ടമനുഭവിച്ചു എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് അതങ്ങ് മാറ്റിയേക്കണം. ക്രൂശിനെ സംബന്ധിച്ചു യാതൊരു പ്രസ്താവനയും അവിടെ ഇല്ല. അവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ജാതികളെ ന്യായം വിധിക്കുന്ന സന്ദർഭമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജാതികളെ ന്യായം വിധിക്കുമ്പോൾ രക്തം തളിക്കുകയും ആ രക്തത്താൽ യേശുക്രിസ്തുവിന്റെ വസ്ത്രം രക്താംബരം പോലെ മുന്തിരിച്ചക്കു ചവിട്ടുന്നവനെ പോലെ അത് ചുവന്നു പോകുകയും ചെയ്യുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 14-19 അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ ഹർമ്മഗദോൻ യുദ്ധത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ ലോകത്തിലെ സകല ജാതികളെയും വിളിച്ചുകൂട്ടും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുക, ആ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന, നാം പറയുന്നത് പോലെയുള്ള അന്തിക്രിസ്തുവാണ്.
അന്ത്യ ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ വലിയൊരു കൂട്ടം രാജ്യക്കാരുണ്ടായിരിക്കും. ചുരുക്കത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അനേക രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. അന്ത്യ ക്രിസ്തുവിന് വിപരീതമായും കുറെ രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. അവരൊന്നിച്ചാണ് ഹെർമഗദോൻ യുദ്ധത്തിനായി ഒന്നിച്ചുകൂടുന്നത്. എന്നാൽ ഇവിടെ ഒരു വാക്ക് കേട്ടോണം, എന്നോടുകൂടെ ജാതികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ മഹായുദ്ധത്തിനായി ഹെർമഗദോനിൽ കൂടുമ്പോൾ യേശു ക്രിസ്തു ന്യായാധിപനായി സ്വർഗത്തിൽ നിറങ്ങി വരികയും അവിടുത്തെ കാല് ഒലിവുമലയിൽ നിൽക്കുകയും ഒലിവുമല രണ്ടായി പിളർക്കപ്പെടുകയും അവിടെ മഹായുദ്ധം സംഭവിക്കുകയും ചെയ്യും എന്ന് വെളിപ്പാട് പുസ്തകം, സക്കരിയാ പ്രവാചകന പുസ്തകം, യെശയ്യാ പ്രവാചകന പുസ്തകം, യെഹെസ്കേൽ പ്രവാചകന പുസ്തകം എല്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. ആ മഹായുദ്ധത്തിൽ ഒരു ജാതി പോലും ക്രിസ്തുവിനോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. സ്വർഗത്തിലെ അസംഖ്യ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അവിടുന്ന് യുദ്ധത്തിനായി ഇറങ്ങി വരുന്നത്. ആ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വായിക്കുന്നു, സമയം കിട്ടുമ്പോൾ വായിക്കണം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അന്ന് മനുഷ്യന്റെ രക്തം പുഴ പോലെ ഒഴുകുകയാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാ, ഇരുന്നു ഏതാണ്ട് വലിയൊരു ദൂരം തന്നെ യെരുശലേമിൽ പലസ്തീനിൽ ഈ രക്തപ്പുഴ ഒഴുകും. തുടർന്ന് വായിക്കുന്നത് എന്താണ്? കുതിരയുടെ കടിവാളോളം ആ രക്തം ഉയരുമെന്ന്. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇന്ന് രക്ഷകനായിരിക്കുന്ന, ഇന്ന് സൃഷ്ടാവായിരിക്കുന്ന, ഇന്ന് വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, ഇന്ന് പാപമോചിക്കുന്ന, പാപവിമോചകനായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചാൽ അവിടുന്ന് ന്യായാധിപനായി എത്രയും വേഗത്തിൽ വെളിപ്പെടുവാനായിട്ട് പോകുകയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ കാലുലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അടുത്തത് എന്താ വായിക്കുന്നത്? അടുത്ത വാക്കൊന്ന് വായിക്കാം. അവന്റെ ശബ്ദം, 15-ാം വാക്യത്തിന്റെ ഒടുവിൽ നോക്കുക, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആ ശബ്ദത്തെ കുറിച്ച് പോലും വിവരിച്ചിരിക്കുകയാ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. നമുക്ക് ഇന്ന് ഈ മൈക്കിന്റെ ശബ്ദം തന്നെ താങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ കുഴപ്പമില്ല, ചില കൺവെൻഷൻ സെന്ററുകളിൽ ചെന്ന് ഞങ്ങളൊക്കെ കുറെ കൂടെ ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആവേശഭരിതരാകുമ്പോ ഇച്ചിരി ശബ്ദം ഉയർത്തും. അങ്ങനെ ഉയർത്തുമ്പോൾ സംഘാടകരിൽ ആരെങ്കിലും പതുക്കെ നടന്ന് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ ചെവി ചെന്ന് മന്ത്രിക്കും അല്പമൊന്നും കുറയ്ക്കാൻ. കുറയ്ക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു കാണിക്കും അല്പമൊന്നും കൂട്ടാൻ. അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഈ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലത്തെ ശബ്ദത്തിന്റെ മുൻപിൽ ആർക്കു നിൽപ്പാൻ കഴിയും? ആ ശബ്ദത്തിന്റെ പ്രത്യേകത 29-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം ലബാനോനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം വാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലൊരിക്കുന്നു. ആ ഗംഭീര ശബ്ദം, ഹല്ലേലൂയ. ആ മഹാശബ്ദത്തിന്റെ മുൻപിലാണ് 4 ദിവസമായി നാറ്റം വെച്ച് അഴുകി നാറി കടന്ന ലാസറിന്റെ കല്ലറയ്ക്കകത്തേക്ക് ജീവൻ പ്രവഹിച്ച് ജീവനുള്ളവനായി ലാസർ പുറത്തു വന്നത്. കാൽവരിയിലെ കൊലമരത്തിൽ ആ മഹാശബ്ദം ഉറക്കെ നിലവിളിച്ചു. ആ മഹാശബ്ദത്തിന് മുൻപിലാണ് യെരുശലേമിന്റെ തിരശ്ശീലമേൽ തൊട്ടടിയോളം രണ്ടായി കീറിയത്, ഭൂമി കിടുകിട കിടുങ്ങിയത്, പാറ കിടുകിട കീറിയത്, വിശുദ്ധന്മാരുടെ കല്ലറകൾ പലതും തുറക്കപ്പെട്ട് അവർ ഉയർത്തെഴുന്നേറ്റത്. ഇവരിയപ്പെട്ടവരെ, ഇനിയും ആ മഹാശബ്ദം പുറപ്പെടാൻ പോകുക. അതാണ് തെസ്സലോനിക്കർക്കെഴുതിയ 1 ലേഖനം 4-ാം അധ്യായം 16-18 വരെ വായിക്കുന്നത്. ആ മഹാശബ്ദത്തിന്റെ മുൻപിൽ അതുവരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുകയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം
പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലത്തെ ശബ്ദം. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കടക്കാം, സമയം പരിമിതമാണല്ലോ. അടുത്തത് അതിന്റെ പതിനാറാമത്തെ വാക്യം. അടുത്തത് വലങ്കയ്യെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വലങ്കയ്യെ കുറിച്ച് എന്താ പറയുന്നത്? അവന്റെ വലങ്കയ്യിൽ ഏഴ് നക്ഷത്രം ഉണ്ട്. വലങ്കയ്യിൽ ഏഴ് നക്ഷത്രമുണ്ട്. വലങ്കയ്യിൽ ഈ കൈയാണ്, ഈ കൈകൾ കൊണ്ടാണ്, കേട്ടോളുക, ഈ കൈകൾ കൊണ്ടാണ് അനേക കുഷ്ഠരോഗികളെ സ്പർശിച്ച് സൗഖ്യം കൊടുത്തത്. ഈ കൈകൾ തൊട്ടാണ് അനേക കുരുടർക്ക് കാഴ്ച കൊടുത്തത്. ഈ കൈകളെ തൊട്ടാണ് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടുത്തിയത്. ഈ കൈകൾ കൊണ്ടാണ് അഞ്ചപ്പം എടുത്തു വാഴ്ത്തി 5000 പേരെ പോഷിപ്പിച്ചത്. ഈ കൈകളിലാണ് കാൽവരിയിലെ കൊലവരത്തിൽ ആണികളാൽ തുളയ്ക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ആ കൈകളെ കുറിച്ച് കാണുന്നത് ആ തേജസ്കരിക്കപ്പെട്ട കരത്തിൽ എന്തിരിക്കുന്നു? ഏഴ് നക്ഷത്രങ്ങൾ ഇരിക്കുന്നു. വാച്ച് നോക്കണ്ട, ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുക. 8:45 ആകുമ്പോൾ ഈ പ്രസംഗം നിർത്തും. എങ്ങനെ തോന്നും ഇത് കേട്ടാ? വാച്ച് നോക്കാൻ. ഏഴ് നക്ഷത്രം വലങ്കയിലിരിക്കുകയാ. എന്താണ് ഏഴ് നക്ഷത്രം? നോക്കുക 20 വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു. അപ്പോൾ ഈ ദൂതന്മാര്, ഏഴ് ദൂതന്മാര് എവിടെ ഇരിക്കുക? യേശുക്രിസ്തുവിന്റെ വലങ്കയിൽ ഇരിക്കുക. ഇവിടെ ഒരു ചോദ്യം ഒത്തിരി പറയാനുണ്ട്, സമയം പരിമിതം, കേട്ടോ. ഈ ഏഴ് ദൂതന്മാരാരാ? സ്വർഗത്തിലെ ദൂതന്മാരല്ല. അവരെ ഇപ്പം വലങ്കയിൽ പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏത് ദൂതന്മാരാ? അത് സഭയുടെ ശുശ്രൂഷകന്മാരാ. കേൾക്കണോ നിങ്ങൾക്ക്? 2 കൊരിന്ത്യർ എടുത്തു വായിക്കണം, അധ്യായം കണ്ടുപിടിച്ചോണം. എല്ലാം കൂടെ പറഞ്ഞ ഹോംവർക്ക് ഇല്ലാതെ വരും, അതുകൊണ്ട് കണ്ടുപിടിച്ചോളുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? പൗലോസ് പറയുക, നമ്മുടെ സഹോദരന്മാർ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ സഹോദരന്മാർ സഭയുടെ ശുശ്രൂഷകരും സഭയുടെ ദൂതന്മാരുമാകുന്നു എന്നാണ്. അപ്പോൾ സഭയുടെ ശുശ്രൂഷകന്മാരാണ് ദൂതന്മാർ. അപ്പോൾ ആ ശുശ്രൂഷകന്മാരെ വലങ്കയ്ക്ക് വിളിച്ചിരിക്കുക. പറയുന്ന മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചോദിക്കും, അയ്യോ അവരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ഞങ്ങളെ എന്താ നിലത്തിട്ടിരിക്കുകയാണോ? അല്ല, സഭയുടെ ശുശ്രൂഷകന്മാരെയും അവിടുത്തെ ജനത്തെയും എല്ലാം ആ വലങ്കയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഉണ്ടോ വാക്യം? ഉണ്ടല്ലോ. മത്തായി 10:28-29 പറഞ്ഞേ, എന്നോട് ചേർന്ന് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇത്രയൊക്കെ കേട്ടിട്ട് സന്തോഷം ഒന്നും തോന്നുന്നില്ലേ? സന്തോഷിക്കേ, സന്തോഷിക്കേ. ദൈവജനം എത്ര സുരക്ഷിതരാണ്! ഇലക്ഷൻ ഒക്കെ അടുക്കുമ്പോൾ ചിഹ്നം തരും, ചിഹ്നം തരും. ചിലരെ അരിവാള് ചുറ്റിക്കുക നക്ഷത്രം, ചിലരെ അരിവാള് ചുറ്റിക്കുക നെൽക്കതിര്, ചിലരെ താമര, ചിലരെ രണ്ടില, ചിലരെ കൈപ്പത്തി. കോൺഗ്രസിന്റെ ചിഹ്നമാ കൈപ്പത്തി. എന്താ ഈ കൈപ്പത്തി? ഞങ്ങളെ ഭരണത്തിൽ കയറ്റിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം തരാം, ഞങ്ങൾ നിങ്ങൾക്ക് ഭദ്രത തരാം എന്നൊക്കെ പറഞ്ഞ് ആ കേറുന്നത് ഉടുതുണിക്ക് പോലും ഭദ്രതയില്ലാത്ത ടൈമാണ് ഈ കാലഘട്ടം. എന്നാ ഞാൻ പറയട്ടെ, എന്റെ യേശുവിന്റെ കരം രോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ കരം, അന്തർക്ക് കാഴ്ചകൊടുത്ത കരം, 5000 പേരെ പോഷിപ്പിച്ച കരം, ആണിപ്പാടേറ്റ കരം, ആ കരം ഇന്നും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായ ദൈവജനത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്ന കരമാണ്. ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത. ഹല്ലേലൂയ. തീരാമ്പുവ ഞാനല്ല പ്രസംഗം. ഇപ്പോഴത്തെ വിഷയം മുഴുവൻ മുല്ലപ്പെരിയാർ പൊട്ടുന്നു ചാണ്ടുന്നു. ഞാൻ ഈ ചാണ്ടപ്പുള്ള ഒരു കാര്യം പറയാം, മുല്ലപ്പെരിയാർ പൊട്ടുകയരാ. കഴിഞ്ഞ ദിവസം വലിയ മെത്രാപ്പോലിത്ത മർത്തോമക്കാരുടെ വലിയ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം ഒരു ഫലിതം പറഞ്ഞു. മുല്ലപ്പെരിയാർ പൊട്ടാനൊന്നും പോകുന്നില്ല, പൊട്ടുമായിരുന്നെങ്കിൽ ഈ നേതാക്കന്മാർ അതിന്റെ താഴെ പോയി സത്യാഗ്രഹം ഇരിക്കുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ എനിക്ക് അതിനേക്കാൾ അല്പം കൂടെ കടന്നാ പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുകയല്ല. കാര്യം മുല്ലപ്പെരിയാറിന്റെ സമീപത്തെ ഏകദേശം 10-20 വർഷക്കാലം ഞാൻ ജീവിച്ചത് ഈ ഷൈജൻ അവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൊട്ടുകയല്ലെന്ന് പറയാൻ കാരണം
മുല്ലപ്പെരിയാർ ഇന്റെ ഉയരം മുതൽ അത് ഒഴുകി പോകുന്ന നദിയുടെ അക്കരെ ഇക്കരെയും താഴ്വാരത്തിനുമായി യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായ ലക്ഷോപലക്ഷം ദൈവജനം തമ്പടിച്ചു മാർക്കുന്നുണ്ട്. അവരെ നശിപ്പിച്ചുകൊണ്ട് ദൈവം ഒരു പ്രവർത്തനം ചെയ്യുകയില്ല. അതിന് ഞാൻ തെളിവ് തരാം. സോദോം നശിപ്പിക്കാനായിട്ട് തമ്പുരാൻ ഒരു പോക്ക് പോയപ്പോൾ അബ്രഹാം ഒരു ചോദ്യം, 50 നീതിമാന്മാരുണ്ടേ നശിപ്പിക്കുക? ഇല്ല. 40 ഇല്ല. 30 ഇല്ല. 20 ഇല്ല. 10 ഇല്ല. പിന്നെ ഒറ്റ ഒരുത്തൻ, അവനെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്ന വലഞ്ഞുപോയ നീതിമാനെന്താ, അതുകൊണ്ടാണ് നശിപ്പിച്ചത്. എന്നാ മുല്ലപ്പെരിയാറിന്റെ ഇരുകരയിലും 40 50 ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വേർപെട്ട ദൈവജനം അവിടെവിടങ്ങളിലായി പാർക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ നശിക്കുകയില്ല ഇപ്പോൾ, കാരണം യേശുവിന്റെ വലങ്കയിൽ അവന്റെ ജനം സുരക്ഷിതരാണ്, ഭദ്രതയുള്ളതാണ്. അപ്പോൾ വലങ്കയിൽ ദൂതന്മാരിയ്ക്കുന്നു. തീരാറായി. ഇനി അടുത്തത് 16 വാക്യത്തിന്റെ ഉടുമ നോക്കിയേ, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായിത്തലയുള്ള വാള് പുറപ്പെടുന്നു. വായിൽ നിന്ന് വാ, ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് പരീശന്മാരും ഒക്കെ എന്താ പറഞ്ഞെന്നറിയാമോ? ഇവന് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ അപ്പൻ തച്ചനല്ലയോ, ഇവന് ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന്? ആ ലാവണ്യ വാക്കുകളുടെ മുൻപിൽ അവർ അത്ഭുത സ്തബ്ധരായി. ആ വാക്കുകളുടെ മുൻപിൽ ജനം കോൾമയിർ കൊണ്ടു, ജനം സന്തോഷം അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ ആ വായിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എന്താ കാണുന്നത്? ഇരുവായിത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇതെന്താണ്? പ്രിയപ്പെട്ടവർ കേട്ടുകൊള്ളുക, സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കുക. വെളിപ്പാട് പുസ്തകം 19:13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ വായിൽ നിന്ന് ജാതികളെ വെട്ടുവാനുള്ള വാള് പുറപ്പെടുന്നു എന്നാണ്. യെസ്, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി നരകത്തിലേക്ക് ആദ്യം തള്ളിയിടും. അന്തിക്രിസ്തുവിന്റെ കൂടെയുള്ള സകല രാജാക്കന്മാരെയും സൈന്യത്തെയും ഈ വാളുകൊണ്ടാണ് വകവരുത്തുന്നത്. കേട്ടോളുക നിങ്ങൾ, വെളിപ്പാട് 19 എടുത്തു നോക്കണം. യെരുശലേമിന്റെ പലസ്തീനിന്റെ തെരുവീഥിയിൽ വാഴപ്പിണ്ടി വെട്ടിയിട്ട് കണക്കെ ഈ സൈന്യത്തിന്റെ ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുകയാ. ഇത് കണ്ടിട്ടൊരു ദൂതൻ ആകാശമധ്യയെ പറന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, പക്ഷികളെ വരുവീൻ, മഹാദൈവത്തിന്റെ അത്താഴത്തിന് വരുവീൻ. അതെങ്ങനെ സംഭവിച്ചു? ജാതികളെ വെട്ടുവാനുള്ള വാള് ആ വായിൽ നിന്ന് പുറപ്പെട്ടു. ഏറ്റവും ഒടുവിലായി 16 വാക്യത്തിന് ഒടുവിൽ അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ആ മുഖത്തെ കുറിച്ച് പറയുക കേട്ടോ മോനെ, സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖം. ഇങ്ങനെ ഒരു അനുഭവം കേൾക്കണേ, കേട്ടോണ്ടിരിക്കുക. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ മറുരൂപ മലയിൽ വെച്ച് കണ്ടു. അവിടെയും അതാ വായിക്കുന്നത്, ഒരലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത വിധത്തിൽ വസ്ത്രം, അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് സൂര്യനെ കവിയുന്ന പ്രകാശം. ഓ, ഈ രാത്രിയിൽ നിർത്തട്ടെ, ക്രൂശിലേക്കൊന്ന് നോക്കാം. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖം ഒന്ന് നോക്കിയാട്ട്. ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിക്കപ്പെട്ടവനായി, കവിളത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ടവനായി, കണ്ണുകെട്ടി കവിളത്ത് തല്ലേറ്റവനായി, ദുർഗന്ധം അമിക്കുന്ന തുപ്പൽ മുഖത്തേറ്റവനായി, കടന്നുപോകുന്നവർ തല ഉരുക്കി ദൂഷിക്കത്തക്ക വിധത്തിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, അത്രയ്ക്ക് വിരൂപനായി കിടക്കുന്ന ക്രിസ്തു. എന്നാൽ ഇവിടെ ഇതാ സൂര്യൻ പ്രകാശിക്കുന്നതിനേക്കാൾ കവിയുന്ന പ്രകാശത്തോടെയുള്ള മുഖം. ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളെ, എത്രയും വേഗം നാം ആ മുഖം കാണാൻ പോകുക.
നാമ മുഖം കാണാൻ പോകിയ വെളിപ്പാട് പുസ്തകം 22:3 വായിക്കുന്നുണ്ട്. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കുമെന്നാണ്. ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു ഈ മഹത്വധാരിയായ ക്രിസ്തുവിനെ. യോഹന്നാനപ്പോസ്തലൻ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രിയിൽ ഈ മഹത്വധാരിയുടെ മുൻപിൽ സ്വയത്തെ മരിപ്പിച്ച്, ഞാൻ എന്ന ഭാവം മരിപ്പിച്ച്, ഒന്നുമില്ല കർത്താവേ, ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിച്ച് മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീഴുവാൻ, അവന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടവരട്ടെ. അവിടുന്ന് പറയുന്നു, വലങ്കൈ വെച്ചിട്ട് പറയുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ ഭരിച്ചവനായിരുന്നു, ഇപ്പോഴെന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഈ ക്രിസ്തുവിനെ നാം വേഗത്തിൽ കാണാൻ പോകുന്നു. നാളിതുവരെ ഈ ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാത്ത ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ, ഒരു യുവാവോ യുവതിയോ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് ക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, ഈ മഹത്വം നമുക്ക് ദർശിച്ചുകൊണ്ട് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി വരുന്ന ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതം ചെയ്യാം. നമ്മുടെ കർത്താവ് വരുന്നു, ആമേൻ യേശുവേ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. കർത്താവിന്റെ വേരയിൽ വർദ്ധിച്ചു വരാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഈ ഹോളിൽ വെച്ച് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കർത്താവേ ആത്മീയ ശുശ്രൂഷകളെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു മൗത്തധാരിയായി വീണ്ടും കടന്നു വരുവാൻ പോകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പത്മോസ് ദ്വീപിലായിരുന്നതായ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതായ കാഴ്ചകൾ, ആ ദർശനം, കർത്താവേ ആ ദർശനത്തെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകിയാൽ കർത്താവേ ആ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്യബോധമുള്ളവരായി ലക്ഷ്യബോധത്തിൽ നിന്ന് പിന്തിരിയാതെ കർത്താവിന് വേണ്ടി അയോധാനം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മക്കളാകുന്ന ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനായി സ്തോത്രം. കർത്താവേ, പ്രായോഗികമായ നിലയിൽ നിന്റെ വചനം ശുശ്രൂഷിച്ചു, കർത്താവേ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം വിടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരൻ നീ കൂട്ടിക്കൊണ്ടു വന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ വചനത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നത് കേട്ട വചനങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാദേശിക സഭകള് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണം. അതുപോലെ തന്നെ ഭാവികൾ മനംതിരിയുവാൻ തക്കവണ്ണം വിളിയാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചില അംഗീകരിപ്പാൻ, അങ്ങിൽ വിശ്വസിക്കുവാൻ ഇടയാക്കിയിരിക്കാൻ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ചെയ്തിട്ടുള്ള എല്ലാ നന്മയ്ക്കായി സ്തോത്രം. തുടർന്ന് നാളെയും മറ്റന്നാളും നടക്കേണ്ടുന്നതായ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ചെയ്തിട്ടുള്ള എല്ലാ നന്മയ്ക്കായി സ്തോത്രം. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഭാരമെല്ലാം ദുഃഖങ്ങളെല്ലാം നന്ദിക്കായി തീർന്നിടുന്നു, നന്ദിക്കായി തീർന്നിടുന്നു. എന്തൊരു ഭാഗ്യമിത്, എന്തൊരു സ്നേഹമിത്, എന്തോരാനന്ദമിത്.
Presented by BrethrenNews.com.